ഹായ് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് എല്ലാവർക്കും നമ്മുടെ നഴ്സിംഗ് ആക്സ്പീരിയൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ലേൺ നഴ്സിങ്ങിൻ്റെ കീഴിലുള്ള നമ്മുടെ ഈ ഒരു നഴ്സിംഗ് ആക്സ്പീരിൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റുഡൻസിന് യൂസ്ഫുള്ളാകുന്ന ക്ലാസ്സസും അതുപോലെ തന്നെ അവർക്ക് യൂസ്ഫുള്ളാകുന്ന ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും എം സി ക്യൂ ഡിസ്കഷൻസും ആണ് കൂടുതലും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ അതുകൂടാതെ നിങ്ങൾക്കറിയാവുന്നത് പോലെ ഞങ്ങൾ നമ്മുടെ

ഓൺലൈൻ ക്രാഷ് കോഴ്സസ് കൂടെ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ക്രാഷ് കോഴ്സ് സെമസ്റ്റർ വൈസ് ക്രാഷ് കോഴ്സ് കോഴ്സസ് ഓൾസോ വി ആർ കണ്ടക്ടി ഓക്കെ ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സിനെ എൻക്വയറി ചെയ്യാവുന്നതാണ് അതിനെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള വീഡിയോസും അതെങ്ങനെയാണ് ഡൊമോ എന്നുള്ളതും എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്നും എന്തൊക്കെയാണ് മെറ്റീരിയൽസ് തരുന്നത് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പല വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ അഡ്മിനെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ തന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മൾ ഇന്ന് മറ്റൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതായത് നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന എക്സാം ആണ് സെക്കൻഡ് സെമസ്റ്റർ ആൻഡ് ഫോർത്ത് സെമസ്റ്റർ എക്സാംസ് അതിൽ ആദ്യം വരുന്നത് സെക്കൻഡ് സെമസ്റ്ററിന്റെ എക്സാം ആണ് അപ്പോൾ ബി എസ് സി നേഴ്സിങ് സെക്കൻഡ് സെമസ്റ്റർ പഠിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളതെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഒപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യുക ഒരു ഒരു സപ്പോർട്ട് എന്നുള്ള നിലയിൽ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ വിഷയത്തിലോട്ട് വരാം ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അതായത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുതൽ പിന്നിലോട്ടുള്ള ഓരോ വർഷത്തിലോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ളത് മാത്രമല്ല എന്താണ് പഠിക്കേണ്ടത് അതും കൂടെ ഞാൻ മാക്സിമം ുടെ ക്രാഷ് കോഴ്സിൽ ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് അതായത് നിങ്ങളൊരു ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാത്ത കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരും ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് കാണുക പറയുന്ന പോയിന്റ്സ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക എക്സാം എങ്ങനെയാണ് നിങ്ങളുടെ നെക്സ്റ്റ് എക്സാം എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്തൊക്കെയാണ് അവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതെല്ലാം ഏതൊക്കെ രീതിയിൽ പഠിക്കണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സാം എങ്ങനെയായിരിക്കും എങ്ങനെയാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം നമ്മൾ പഠിക്കുമ്പോൾ എത്രത്തോളം ഡീപ്പായിട്ട് പഠിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് സർഫസ് വേസ് പഠിക്കണം എന്നുള്ളതെല്ലാം നമുക്കിതിലൂടെ മനസ്സിലാകും ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഒട്ടും തന്നെ സമയം വേസ്റ്റ് ആക്കാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായക ഘട്ടമാണിപ്പോൾ നിങ്ങളുടെ ഡിഗ്രി കോഴ്സ് നിങ്ങൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നിൽക്കും നിങ്ങളുടെ ഭാവി മുന്നോട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ലേറ്റസ്റ്റ് ഡിസ്കഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസിൻ്റെ ഡേ വണ്ണിലോട്ട് പോവുകയാണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റി മാത്രം വന്നോ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി മാത്രം വന്നോ വൈ എസ് ആർ യൂണിവേഴ്സിറ്റി മാത്രം അങ്ങനെയല്ല എല്ലാ യൂണിവേഴ്സിറ്റിയിലും കോമൺ കോമണായിട്ട് ചോദിക്കാനുള്ള ചാൻസുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതായത് മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റിയിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ ഡിസ്കസ് ചെയ്യാം അതിൻ്റെ അർത്ഥം എല്ലാവർക്കും ഒരേ സിലബസ് തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് തന്നെയാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കാരണം നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത് ബി എസ് സി നേഴ്സിംഗ് ആണ് ഓക്കെ സോ അതുകൊണ്ട് ഇന്ന യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട ഇവിടെ നമ്മുടെ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണ് സബ്ജക്ട്സ് ആണ് ടോപ്പിക്സ് ആണ് ഓക്കെ ഇന്ന് നമ്മൾ നിങ്ങൾക്കറിയാം സെക്കൻഡ് സെമിൻ്റെ എക്സാമിന് നമുക്ക് രണ്ട് പേപ്പർ ആണുള്ളത് ഒന്ന് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് വണ്ണും ടൂവും നമ്മുടെ ഫസ്റ്റ് സെമ്മിൽ പഠിച്ച ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് വണ്ണും സെക്കൻഡ് സെമ്പിൽ പഠിക്കുന്ന ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ടൂം കൂടെ ചേർത്തിട്ടാണ് എന്ത് ചെയ്ത് മുപ്പത് യൂണിറ്റ് അവിടെയുണ്ട് ഈ മുപ്പത് യൂണിറ്റിന് കവർ ചെയ്തിട്ടാണ് സെവൻറി ഫൈവ് മാർക്സിന് ഒരു പേപ്പർ മറ്റൊരു പേപ്പർ എന്ന് പറയുന്നത് സെക്കൻഡ് സെമ്മിലുള്ള ബയോ കെമിസ്ട്രിയും ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് എന്നുള്ള രണ്ട് സബ്ജക്ട്സും കൂടെ ചേർത്തിട്ടാണ് സെവൻറി ഫൈവ് മാർക്ക് ഇതിൽ ബയോ കെമിസ്ട്രിക്ക് ട്വന്റി ഫൈവ് മാർക്സിനും ന്യൂട്രീഷ്യൻ ഫിഫ്റ്റി മാർക്സിനുമാണ് എസ് എ ചോദിക്കുന്നത് ഫണ്ടമെന്റ് ഓഫ് ിൽ ടോട്ടലി സെവൻറ്റി ഫൈവ് മാർക്സിനാണ് ക്വസ്റ്റ്യൻ വരുന്നത് അവിടെ ഫണ്ടബിൾസ് ഓഫ് നഴ്സിംഗ് വൺ ടു എന്ന് പറയുന്ന സെപ്പറേഷൻ ഇല്ല ടുഗതർ ആണ് അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ഇനി ബയോ കെമിസ്ട്രിയുടെ ആദ്യത്തെ പാർട്ട് ഈ ട്വൻറ്റി ഫൈവ് മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനുള്ളതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം മോർ ദാൻ ട്വൻറ്റി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സ്കോർ ചെയ്യാൻ പറ്റും ആദ്യത്തെ നാല് ക്വസ്റ്റ്യൻ വന്നിട്ട് ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കറക്റ്റ് അതായത് നിങ്ങൾ ഈ ഒൺവേഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് കിട്ടുക അത് നമ്മൾ ഡീപ്പായിട്ട് വായിക്കുന്നവർ ഷോർട്ട് നോട്ട്സിലോട്ട് പോകുന്നവർക്ക് ആർക്കും ഈ ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല അത് കിട്ടണം നാലും ഫുൾ നാല് മാർക്കും കിട്ടണമെങ്കിൽ നിങ്ങൾ ഡീപ്പായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നവർ ആയിരിക്കണം ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിന് ഞാൻ ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും കുട്ടികൾക്ക് മാക്സിമം ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻ്റേജും ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത് ഒപ്പം അതിനുശേഷം എന്ത് ചെയ്യും അവർക്ക് ഷോർട്ട് നോട്ട്സും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കും അവർ ആ ഒരു വീഡിയോ കണ്ട് പഠിച്ചതിന് ശേഷം ഒന്ന് ക്യുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഷോർട്ട് നോട്ട്സും കൂടി ഷെയർ ചെയ്ത് കൊടുക്കും ഒപ്പം അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്ത് കൊടുക്കും ഈ ചാപ്റ്റേഴ്സ് ചാപ്റ്റർ വൈസ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടാനും ടൂ മാർക്ക് ൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു വഴി യു റീഡ് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ഓൺ ദ ടോപ്പിക് യു കവർ ടെക്സ്റ്റ് ബുക്ക് ഓക്കെ എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതെങ്ങനെയാണെന്ന് നിങ്ങൾ ഇവിടെ നോക്കുക ലിനോ ആസിഡ് അല്ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ഓരോ ക്വസ്റ്റ്യനും പറയുമ്പോൾ ഞാൻ പറയുന്നത് ആ ടോപ്പിക്ക് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല അത് തന്നെ പഠിക്കാം ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിനോ ആസിഡ് ആസിഡ് ഇത് എവിടെയോ വായിച്ചിട്ടുണ്ട് എന്താണ് ഇത് ലിനോലീക് ആസിഡ് എന്ന് പറയുന്നത് അതൊരു എം യു എഫ് എ മു ആണോ അതാണ് മുഫ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഓക്കെ ഫാറ്റി ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് അല്ലേ പല സെമി എസെൻസെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആൻഡ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് നെക്സ്റ്റ് വൺ കൈലോ മൈക്രോൺ ആൻഡ് ഫോർത്ത് ിപ്പോ പ്രോട്ടീൻ അപ്പം നമ്മുടെ ലിനോലീക് ആസിഡ് എന്ന് പറയുന്നത് ഇതിൽ ഏതിനാണ് എക്സാമ്പിള് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി പോളി പോളി അൺസാച്ചുറേറ്റഡ് പോ ഫാറ്റി ആസിഡ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കാരണം ഇതിനകത്തുള്ള ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുണ്ട് ഡബിൾ ബോണ്ട് ഒന്നാണെങ്കിൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയും ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയും പക്ഷെ നമുക്ക് ഈ ഒരൊറ്റ വേർഡ് നിർത്താതെ നമുക്ക് അതിൻ്റെ ഒരു ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഒന്നെടുത്ത് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കത് ഞാൻ ഇത്ര ഒരു വാക്കിൽ പറയുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല ഓർമ്മ നിൽക്കണമെന്നില്ല അപ്പം ഞാൻ അതിൻ്റെ ഡിവിഷൻ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ക്യുക്കായിട്ടൊന്ന് പറഞ്ഞുതരാം ഓക്കെ ആ രീതിക്ക് നിങ്ങൾ ഓരോ ക്വസ്റ്റൻ പേപ്പർ ഞാനിപ്പോ ഈ പറയുന്ന രീതിക്ക് നിങ്ങൾ ഓരോ ക്വസ്റ്റൻ പേപ്പേഴ്സും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ കവർ ചെയ്ത് കഴിയും ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ ഇത് ഞാനിപ്പോ എപ്പോഴും എപ്പോഴും ഞാൻ ബയോ കെമിസ്ട്രിക്കും ബയോ കെമിസ്ട്രിക്കും മോസ്റ്റ് ഓഫ് ദ ടോപ്പിക്സ് ന്യൂട്രീഷനും പഠിപ്പിക്കുന്നത് ഞാൻ സത്യനാരായണ ടെക്സ്റ്റ് ബുക്കിലാണ് ബയോ കെമിസ്ട്രി പഠിക്കാൻ വളരെ ഈസിയായിട്ടും നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതും കറക്റ്റ് ആക്യൂറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നതുമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് ബയോ കെമിസ്ട്രി ഓഫ് സത്യനാരായണ സാറിൻ്റെത് ഓക്കെ വളരെ നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ് അത് പഠിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കാം നമ്മുടെ സിലബസിലെ മൂന്നാമത്തെ ചാപ്റ്ററിൽ ആയിട്ട് ഇവിടെ ലിപ്പിഡ്സ് ഓക്കെ ലിപ്പിഡ്സിൻ്റെ യൂണിറ്റ്സിനാണ് ലിപ്പിറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കുക ഓക്കെ ലിപ്പിറ്റ്സിൻ്റെ സിമ്പിൾ ലിപ്പിഡ്സ് ഉണ്ട് കോംപ്ലക്സ് ലിപ്പിഡ്സ് ഉണ്ട് കോംപ്ലക്സ് തന്നെ ഫോസ്ഫോ ലിപ്പിഡ്സ് ഗ്ലിസർ ഫോസ്ഫോ ലിപ്പിഡ്സ് സ്പിഞ്ചോഫോസ്ഫോ ലിപ്പിഡ്സ് ഗ്ലൈക്കോലിപ്പിഡ്സ് ലിപ്പോ പ്രോട്ടീൻസ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ് മെസിലേനിയസ് ലിപ്പിഡ്സ് അങ്ങനെ പല ടൈപ്സ് ലിപ്പിഡ്സ് ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഫാറ്റി ആസിഡ്സ് ഫാറ്റി ആസിഡ്സ് നമ്മൾ ലിനോലിക് ആസിഡ് അതിനകത്ത് വരുന്ന ആണ് ഫാറ്റി ആസിഡ്സ് ആർ കാർബോക്സിലിക് ആസിഡ്സ് വിത്ത് ഹൈഡ്രോ കാർബൺ ചെയിൻ കാർബോക്സിലിക് ആസിഡും ഒപ്പം ഹൈഡ്രോ കാർബൺ സൈഡ്ഷെയ്ഡും ചേർന്ന് വരുന്നതാണ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നതിൽ നമ്മുടെ ലിപ്പിഡ്സിന്റെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോം ആണ് ഈ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് അതിൽ തന്നെ പല ടൈപ്സ് ഉണ്ട് അത് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട് സാച്ചു സാച്ചുറേറ്റഡും ഉണ്ട് അൺസാച്ചുറേറ്റഡ് ഉണ്ട് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡു നോട്ട് കണ്ടെയ്ൻ ഡബിൾ ബോണ്ട്സ് അതിൻ്റെ കെമിക്കൽ ഫോർമുലയിൽ ഡബിൾ ബോണ്ട് ഇല്ല എങ്കിൽ അത് അതെല്ലാം എന്താണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് വൈൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കണ്ടെയ്ൻ വൺ ഓർ മോർ ഡബിൾ ബോണ്ട് അതിനകത്ത് ഒന്നോ ഒന്നിലധികമോ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിനെ എന്ത് പറയുന്നു അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് നമ്മൾ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക സാച്ചുറേറ്റ് ഫാറ്റി ആസിഡ്സ് തന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ആണ് സാറ്റുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അൺസാച്ചുറേറ്റഡും സാച്ചുറേറ്റഡും നമ്മൾ വ്യത്യാസം എന്താണ് അവിടെ നമ്മൾ ഡബിൾ ബോണ്ടാണ് നോക്കുന്നത് അവിടെ ഡബിൾ ബോണ്ട് ഇല്ലായെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്നും ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഒന്നോ ഒന്നിലധികമോ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിന് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്നുമാണ് പറയുന്നത് ഇനി ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബോത്ത് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റ് ഫാറ്റി ആസിഡ്സ് ഓൾമോസ്റ്റ് ഈക്വലി ഓക്കെ നാച്ചുറൽ ലിപ്വിഡ്സ് ഫാറ്റി ആസിഡ്സ് വിത്ത് വൺ ഡബിൾ ബോണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഒരു ഡബിൾ ബോണ്ട് ആണ് അതിനകത്തുള്ളതെങ്കിൽ മോണോ അൺസാച്ചുറേറ്റഡ് എന്നും രണ്ടോ അതിൽ കൂടുതലോ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിനെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്നുമാണ് പറയുന്നത് ഇപ്പൊ ക്ലിയർ ആയോ പി യു എഫ് എ എം യു എഫ് എ എന്താണ് എം യു എഫ് എന്ന് പറയുക മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് പി യു എഫ് എ എന്നും പറയുന്നു ഇനി ഇതിന്റെ എക്സാമ്പിൾസ് ഇതാ ഇവിടെ നിങ്ങൾക്ക് നോക്കാം ഇവിടെ നമ്മുടെ കെമിക്കൽ ഫോർമുലാസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇവിടെ നോക്കുക ഇവിടെ നമ്മുടെ ഈ ഒരു കെമിക്കൽ ഫോർമുലാസിനകത്ത് ഒരിടവും ഡബിൾ ബോണ്ട് ഇല്ല ഡബിൾ ബോണ്ട് ഇല്ലാത്ത ഇതെല്ലാം അസറ്റിക് ആസിഡ് പ്രൊപ്യോണിക് ആസിഡ് ബ്യൂട്രിക് ആസിഡ് വലേറിക് ആസിഡ് കാപ്രോയിക് ആസിഡ് കാപ്രീലിക് ആസിഡ് കാപ്രിക് ആസിഡ് ലോറിക് ആസിഡ് മിറിസ്റ്റിക് ആസിഡ് പാൽമിറ്റിക് ആസിഡ് സിയറിക് ആസിഡ് അർക്കഡിക് ആസിക് ആസിഡ് ബഹനിക് ആസിഡ് ലിഗ്നോസറിക് ആസിഡ് ഇതെല്ലാം തന്നെ ഒരു ഡബിൾ ബോണ്ട് പോലും ഇല്ലാത്തതാണ് അതിന് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എക്സാമ്പിൾ അപ്പോൾ ഈ പേരുകൾ ഓർത്തിരിക്കണം കാരണം ഇന്ന് നമ്മുടെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് ചോദിച്ചതെങ്കിൽ നാളെ ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ചോദിച്ചു കൂടാമെന്നില്ല അപ്പോൾ ഈ പേരുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം കേട്ടാൽ ഇത് സാച്ചുറേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ അറിഞ്ഞിരിക്കണം ഓക്കെ നിങ്ങളെല്ലാം കാണാതെ പഠിക്കണമെന്നേ പറയുന്നില്ല പക്ഷെ കണ്ടാൽ തിരിച്ചറിയാൻ പഠിച്ചിരിക്കണം അത്രയേ ഉള്ളൂ നെക്സ്റ്റ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഹാസ് ഡബിൾ ബോണ്ട്സ് ഇവിടെ നോക്കുക അതിൽ അൺസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഉള്ള ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ 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 എല്ലാ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ അപ്പോ ഇതിൽ ഡബിൾ ബോണ്ടിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഇതിനെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്നാണ് പറയുന്നത് ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം നോക്കാം പാൽമിറ്റോളിക് പാൽമിറ്റോലിക് ആസിഡ് ഇറ്റ് കണ്ടെയ്ൻ ഓൺലൈ വൺ സിംഗിൾ ഡബിൾ ബോണ്ട് ആസിഡ് ദിസ് ഓൾസോ കണ്ടെയ്ൻ ഓൺലി വൺ ഡബിൾ ബോണ്ട് ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഇസ് നോൺസ് നോൺസ് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ കണ്ടെയ്ൻലി വൺ ഡബിൾ ബോണ്ട് നെക്സ്റ്റ് ടു എക്സാമ്പിൾസ് ആസിഡ് 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 ആൻഡ് ഇത് മൂന്നും എന്താണ് ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ട് ഉള്ളതാണ് രണ്ടോ മൂന്നോ ഒക്കെ നാലോ ഒക്കെ ഡബിൾ ബോണ്ട് ഉള്ളതാണ് ഇതെന്തിന് എക്സാമ്പിൾ ആണ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന് എക്സാമ്പിൾ ഇപ്പം ഇത്രയും നിങ്ങൾ പഠിച്ചപ്പോൾ എന്ത് മനസ്സിലാക്കി കറക്റ്റ് ഓപ്ഷനിലെത്തിയില്ല ലിനോലിക് ആസിഡ് ഈസ് ആൺ എക്സാമ്പിൾ ഓഫ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ക്ലിയർ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഇതുപോലെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം ക്ലിയർ ആവുന്നുണ്ടോ നമ്മുടെ മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു ലിപ്പോ പ്രോട്ടീൻ എന്നുള്ളത് അത് നമ്മുടെ ലിപ്പിഡ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് കേട്ടോ കോംപ്ലക്സ് ലിപ്പിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ലിപ്പോ പ്രോട്ടീൻ ലിപ്പോ പ്രോട്ടീൻ എന്ന് വെച്ചാൽ ഒരു ലിപ്പിഡ് മോളിക്യൂളും ഒരു പ്രോട്ടീൻ മോളിക്യൂളിന്റെ ഒരു കോംപ്ലക്സിനാണ് ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത് ക്ലിയർ അതുപോലെ ഓരോ വേർഡും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക ക്ലിയർ ആയോ ഇപ്പൊ ആ ക്വസ്റ്റിന്റെ ഓപ്ഷന്റെ ആൻസർ ക്വസ്റ്റിൻ്റെ ആൻസർ മനസ്സിലായില്ലേ ക്ലിയർ ഇനി നിങ്ങൾ മറക്കത്തില്ലല്ലോ ഡബിൾ ബോണ്ട് ഇല്ലാത്തതിനെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്നും ഡബിൾ ബോണ്ട് ഉള്ളതിനെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി എന്നും ഒരു ഡബിൾ ബോണ്ട് ആണെങ്കിൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്നും ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിനെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്നും പറയുന്നു ക്ലിയർ ഓക്കെ ഇനി നമുക്ക് ഇവിടെ നമ്മൾ ആൻസർ ആദ്യത്തെ കണ്ടുപിടിച്ചു ഇനി രണ്ടാമത്തേത് ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ് ദ കോമ്പിനേഷൻ ഓഫ് ഗ്ലൂട്ടാമേറ്റ് ഓക്കെ ഗ്ലൂട്ടാമേറ്റ് സിസ്റ്റീൻ സിസ്റ്റീൻ ആൻഡ് ഗ്ലൈസീൻ ഗ്ലൂട്ടാമേറ്റും സിസ്റ്റീനും ഗ്ലൈസീനും കൂടി ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ട് ഏതാണ് അതിന് നമ്മളിവിടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ് പറയുന്നത് ഗ്യാസ്ട്രിൻ ഇൻസുലിൻ ഗ്ലൂട്ടാത്തിയോൺ ആൻഡ് ഗ്ലൂക്കഗോൺ അപ്പം ഇതിൽ ഏതാ കറക്ട് ഓപ്ഷൻ അറിയാമോ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ഗ്ലൂട്ടാ ആണ് ഗ്ലൂട്ടാ തിയോൺ ഗ്ലൂട്ടാമേറ്റും സിസ്റ്റീനും ഗ്ലൈസീനും കൂടെ ചേർന്ന് വരുന്ന കോമ്പൗണ്ടിൻ്റെ പേരെന്താണ് ഗ്ലൂട്ടാ തിയോൺ നോക്കിയാലോ ഓക്കെ ആക്ച്വലി ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത് ഏത് ചാപ്റ്ററിലാണ് നമ്മൾ പഠിക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ പ്രോട്ടീൻ ആൻഡ് അമിനോ ആസിഡ്സ് പ്രോട്ടീൻ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ നിങ്ങൾ ഇവിടെ നോക്കുക പ്രോട്ടീൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ ടെൻ മാർക്കിൻ്റെ എസ് ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ശങ്കരനാരായണ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഇതനുസരിച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ ശങ്കരനാരായണ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫുൾ ക്രാഷ് കോസിൽ ക്ലാസ് എടുക്കുന്നത് ഇവിടെ നോക്കുക ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ് പല ടൈപ്പ് ക്ലാസ്സിഫിക്കേഷൻ ഫങ്ഷനുസരിച്ച് ക്ലാസിഫിക്കേഷനുണ്ട് പിന്നെ നമ്മുടെ പ്രോട്ടീൻ ബേസ്ഡ് ഓൺ കെമിക്കൽ നാച്ചുറ ിറ്റി അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഇവിടെ നോക്കുക ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് സിമ്പിൾ പ്രോട്ടീൻസ് കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻസ് ഡിറൈവ്ഡ് പ്രോട്ടീൻസ് എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ഉണ്ട് സിമ്പിളിൽ തന്നെ ഗ്ലോബുലാർ പ്രോട്ടീൻസ് ഉണ്ട് സ്ക്ലീറോ പ്രോട്ടീൻസ് ഉണ്ട് കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻസ് കുറേ ടൈപ്സ് ഉണ്ട് പിന്നെ ഡിറൈവ്ഡ് പ്രോട്ടീൻസ് പ്രൈമറി ഡിറൈവ്ഡും ഉണ്ട് സെക്കൻഡറി ഉണ്ട് അതിൽ പെപ്റ്റേഡ് എന്ന് പറഞ്ഞ ലാസ്റ്റ് ഒരു ടൈപ്സിൽ വരുന്നതാണ് നമ്മുടെ ഈ ഗ്ലൂട്ടാ തിയോൺ എന്ന് പറയുന്നത് ബാക്കി ക്ലാസിഫിക്കേഷൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം പക്ഷേ നമ്മുടെ ക്രാഷ് കോച്ചിലുള്ള കുട്ടികൾക്ക് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും പക്ഷേ ഇവിടെ ഗ്ലൂട്ടാ എന്ന് പറയുന്നത് നമ്മുടെ പെപ്റ്റൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഡിറൈവ്ഡ് സെക്കൻഡറി ഡിറൈവ്ഡ് പ്രോട്ടീൻസിൻ്റെ മറ്റൊരു ഒരു ടൈപ്പാണ് പ്രോട്ടിയോസസ് പെപ്റ്റോൺസ് പോളി പെപ്റ്റൈഡ്സ് പെപ്റ്റൈഡ്സ് ഇങ്ങനെ പല ടൈപ്പ്സ് ഉണ്ട് അതിൽ പെപ്റ്റൈഡുകൾ ബയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെപ്റ്റൈഡാണ് അത് പെപ്റ്റൈഡുകളിൽ ഒന്നാണ് ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത് ഞാൻ ഞാനതിൻ്റെ ജസ്റ്റ് എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ തരാമെന്ന് നോക്കുക എന്താണ് ഗ്ലൂട്ടാത്തിയോൺ എന്ന് ഇപ്പം തന്നെ പഠിക്കുക സെവറൽ പെപ്റ്റൈഡ്സ് ഒക്കർ ഇൻ ലിവിങ് ഓർഗാനിസംസ് അല്ലേ ദാറ്റ് ഡിസ്പ്ലേ വൈഡ് സ്പെക്ട്രം ഓഫ് ബയോളജിക്കൽ ഫംഗ്ഷൻസ് പെപ്റ്റൈഡ്സ് എന്ന് പെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെ നമ്മുടെ ലോകത്ത് മനുഷ്യനും മറ്റും മൃഗജാലങ്ങൾക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു പെപ്റ്റൈഡ് ആണ് പെപ്റ്റൈഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതാണ് ഓക്കെ എന്നാൽ വളരെ കുറച്ച് ഒരുപാട് ടൈപ്സുകൾ കാണപ്പെടുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജനറലി ദ ടേം പെപ്റ്റൈഡ് അപ്ലൈഡ് വെൻ ദ നമ്പർ ഓഫ് അമിനോ കോൺഷ്യൻ പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ് എന്താണ് അതിൻ്റെ നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്ന സെല്ലുകൊണ്ടെന്ന് പോലെ പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ് അമിനോ ആസിഡ്സുകൾ കൊണ്ടാണ് അതിൽ പത്തിൽ കുറവ് അമിനോ ആസിഡ്സ് വരുന്നതാണ് പെപ്റ്റൈഡുകൾ അല്ലെ സം എക്സാമ്പിൾസ് ബയോളജിക്കലി ആക്റ്റീവ് പെപ്റ്റേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പെപ്റ്റൈഡുകൾ നമുക്ക് ഇവിടെ പഠിക്കാൻ തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തേതാണ് ഗ്ലൂട്ടാത്തിയോൺ 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 ഒരു പെപ്റ്റൈഡാണ് ഇറ്റ് ഇസ് എ ഡിറൈവ്ഡ് പ്രോട്ടീൻ ആഡ് ഇറ്റ് കണ്ടെയിൽ ടെൻ അമിനോ ആസിഡ്സ് അല്ലേ ഇറ്റ് ഇറ്റ് ട്രൈപ്റ്റേഡ് കോമ്പോസ്റ്റ് ഓഫ് ത്രീ അമിനോ ആസിഡ്സ് മൂന്ന് അമിനോ ആസിഡ്സ് ചേർന്നുണ്ടായ ഒരു കോമ്പോണ്ടാണ് ഈ ഗ്ലൂട്ടാതിയോൺ എന്ന് പറയുന്നത് കെമിക്കലി അതിന് എന്തൊന്ന് പറയുന്നു ഗ്ലൂട്ടാതിയോൺ എന്ന് പറഞ്ഞാൽ ആൽഫ സോറി ഗാമ ഗ്ലൂട്ടാമൈൽ സിസ്റ്റനൈ ഗ്ലൈസീൻ ഗ്ലൂട്ടാമെയിൽ സിസ്റ്റനൈൽ ഗ്ലൈസിൻ ഗ്ലൂട്ടാമേറ്റും സിസ്റ്റീനും ഗ്ലൈസീനും ഇത് മൂന്നും ചേർന്ന് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത് ഗ്ലൂട്ടാതിയോൺ ഇസ് എ പ്റ്റൈഡ് ഇത് കണ്ടയിൻ ത്രീ അമിനോ ആസിഡ്സ് വാട്ട്ആർദേ ഗ്ലൂട്ടാമേറ്റ് സിസ്റ്റീൻ ആൻഡ് ഗ്ലൈസിൻ ക്ലിയർ ഇനി ഫങ്ഷൻസ് എൻ്റെ അനു ജസ്റ്റ് ഇമ്പോർട്ടൻസ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടെ ഒന്ന് വായിക്കാം എന്തെങ്കിലും പോയിന്റ്സ് ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും അതിന് വേണ്ടിയിട്ട് പിന്നെ അല്ലാതെ പെപ്റ്റൈഡുകൾക്ക് എക്സാമ്പിൾ ആണ് ടി ആർ എച്ച് അതായത് തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഓക്സിറ്റോസിൻ വാസോപ്രസിൻ ആൻജിയോടെൻസിൻ ഇതൊക്കെ നമ്മുടെ പെപ്റ്റൈഡുകൾക്ക് എക്സാമ്പിൾ തന്നെയാണ് ടൊമെത്തിയോണിൻ എങ്കെഫെലിൻ ബ്രാഡിക്കൈനിൻ കലിഡിൻ പെപ്റ്റൈഡ് ആൻറ്റിബയോട്ടിക്സ് ആസ്പെട്ടൈൻ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രേനൽ ഹോർമോൺസ് ഇതെല്ലാം എന്താണ് പലതരത്തിലുള്ള പെപ്റ്റൈഡുകൾക്ക് എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ ഈ നമ്മുടെ ഓപ്ഷനിൽ കണ്ടത് ഗ്യാസ്ട്രിൻ െ അതൊരു ഗ്യാസ്ട്രോസ്റ്റിലെ ഹോർമോൺ ആണ് ഇതും എന്തിന് എക്സാമ്പിൾ തന്നെയാണ് പെപ്റ്റേഡിന്റെ എക്സാമ്പിൾ തന്നെയാണ് പക്ഷേ ആ ഗ്ലൂട്ടാമേറ്റും ഗ്ലൈസിനും മൂന്നും ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഏതാണ് അത് ഗ്ലൂട്ടാ തിയോൺ ഓക്കെ ഓഫ് ജി എസ്

ഓക്കെ അത് കൂടാതെ ഇപ്പോ പ്രിവെൻറ്റ്സ് ദ ഓക്സിഡേഷൻ ഓഫ് സൾഫൈഡ്രൈൽ ഗ്രൂപ്പ്സ് സെവറൽ പ്രോട്ടീൻസോ ടു സൾഫൈഡ് ഗ്രൂപ്പ്സ് അതായത് ഓക്സിഡേഷൻ ചില പ്രോട്ടീൻ ഗ്രൂപ്പ്സുകൾ ഓക്സിഡൈസേഷൻ സംഭവം ഓക്സിഡേഷൻ സംഭവിക്കുന്ന തടയാൻ അല്ല പ്രോട്ടീൻ്റെ പ്രോപ്പർ ഫംഗ്ഷനിന് വേണ്ടിയിട്ട് അത് ഓക്സിഡൈസ് ചെയ്യുന്നത് തടയാനും ഗ്ലൂട്ടോതിയോൺ ഗ്ലൂട്ടാതിയോൺ സഹായിക്കുന്നു ഇത് കൂടാതെ ഗ്ലൂട്ടാത്തിയൺ റിഡക്ടേഴ്സ് പാർട്ടിസിപ്പൻ ഫോർമേഷൻ ഓഫ് കറക്റ്റ് ഡൈസൾഫേറ്റ് ബോണ്ട് ഇൻ സെവറൽ പ്രോട്ടീൻസ് ഓരോ പ്രോട്ടീൻസിലെ ഡൈസൾഫേറ്റ് ബോണ്ടുകളുണ്ട് അത് കറക്റ്റായിട്ട് ഫോം ചെയ്യാനും ഈ ഗ്ലൂട്ടാത്തിയോൺ സഹായിക്കാറുണ്ട് ഓക്കെ അതുകൂടാതെ നമ്മുടെ ആർ ബി സി എർത്രോസൈറ്റ്സിൻ്റെ മെംബ്രെയിൻ സ്ട്രക്ചറും ഇൻ്റഗ്രിറ്റിയൊക്കെ മെയിൻ്റെയിൻ ചെയ്യുന്നതും ഹീമോഗ്ലോബിൻ അത് ഓക്സിഡൈസ് ഹീമോഗ്ലോബിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും ഒക്കെ എന്ത് വേണം നമുക്ക് ഗ്ലൂട്ടാത്തിയോൺ വേണം ഇതൊക്കെയാണ് പല ടൈപ്പിലുള്ള ഫങ്ഷൻസ് ഗ്ലൂട്ടാത്തിയോൺ ആണ് ഇതൊക്കെ ചേർന്നുണ്ടാകുന്നു ഗ്ലൂട്ടാമീറ്റും സിസ്റ്റീനും ഗ്ലൈസീനും ചേർന്നുണ്ട് അതാണ് നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നോർമൽ ബ്ലഡ് പി നമുക്ക് എല്ലാവർക്കും അറിയാം ബ്ലഡിൻ്റെ പി ഹെച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സ്ലൈറ്റ്ലി ആൽക്കലൈൻ സ്ലൈറ്റ്ലി ആൽക്കലൈൻ വളരെ ചെറുതായിട്ട് ആൽക്കലൈൻ നമുക്ക് സെവൻ എന്നു പറയുമ്പോൾ ന്യൂട്രൽ ആണ് ലെസ് ദാൻ സെവൻ ആസിഡിക്ക് ആണ് മോർ ദാൻ സെവൻ ആൽക്കലൈൻ ആണ് ഓക്കെ ഇതിൽ നോർമൽ ബ്ലഡ് പി ഹെച്ച് ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പികച്ചെന്ന് നമ്മുടെ ശരീരം ടോട്ടലി നമുക്ക് ഒരു അല്ല ഉള്ളത് നമ്മുടെ ഓരോ സെക്രീഷനും ഓരോ തരത്തിലുള്ള ആണ് കാണപ്പെടുന്നത് യൂറിൻ്റെ പികച്ചല്ല ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ പികച്ച് ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ അല്ല ഇൻഡസ്റ്റൈനൽ ജ്യൂസിൻ്റെ പികച്ച് ഇൻഡസ്റ്റൈൽ ജ്യൂസിൻ്റെ അല്ല ബ്ലഡിൻ്റെ പികച്ച് ബ്ലഡിൻ്റെ അല്ല നമ്മുടെ സ്റ്റൊമക്കിൻ്റെ പികച്ച് സ്റ്റൊക്കിൻ്റെ അല്ല സലേവയുടെ പികച്ച് അങ്ങനെ ഓരോ സെക്രീഷൻസിനും ഉണ്ട് അപ്പം നമ്മുടെ ബ്ലഡിൻ്റെ പികച്ച് എപ്പോഴും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ആണ് ഇറ്റ് ഈസ് സെവൻ പോയിന്റ് ത്രീ ഫൈവ് ടു സെവൻ പോയിന്റ് ഫോർ ഫൈവ് ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി ആൽക്കലൈൻ എന്നാണ് അപ്പം ഇത് ഗ്രേറ്റ്ലി ആൽക്കലൈൻ ആണ് ഇത് ല സ്ലൈറ്റ്ലി അസഡിക് ആണ് ഇത് എന്താണ് സ്ലൈറ്റ്ലി ആൽക്കലൈൻ സെവനേക്കൾ ശക്ലം ഒന്ന് കൂടെ നിൽക്കുന്നത് ബ്ലഡിൻ്റെ പികച്ച് സെവൻ പോയിന്റ് ഫോർ എന്ന് പറയാറുണ്ട് ഇല്ലെങ്കിൽ സെവൻ പോയിന്റ് ത്രീ ഫൈവ് ടു സെവൻ പോയിന്റ് ഫോർ ഫൈവ് ദാറ്റ് ഈസ് എ നോർമൽ പീഹച്ച് ഓഫ് ബ്ലഡ് നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മുടെ നോർമൽ പി എച്ച് ബ്ലഡ് പറയുമ്പോഴത്തേക്കും ഞാനിവിടെ അഞ്ചാറെണ്ണം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് റെഫർ ചെയ്ത് വേറെയും ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ഒക്കെ പി എച്ച് കൾ പഠിക്കാം ഗ്യാസ്ട്രിക് ഫ്ലൂയിഡിൻ്റെ പി എച്ച് പോയിൻറ്റ് ഫൈവ് ടു ടു യൂറിൻ്റെ പി എച്ച് ഫൈവ് ടു എയ്റ്റ് ആണ് ചിലതിൽ ഫോർ ഫോർ പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞ് കണിക്കുന്നുണ്ട് സെലൈവയില് സിക്സ് പോയിന്റ് ഫൈവ് ടു സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് മസിൽ സെൽസ് സിക്സ് പോയിൻറ്റ് സെവൻ ടു സിക്സ് പോയിന്റ് എയ്റ്റ് ആണ് ആർട്ടീരിയൽ ബ്ലഡ് ദാറ്റ് ഈസ് അവർ ബ്ലഡ് പി എച്ച് സെവൻ പോയിന്റ് ത്രീ ഫൈവ് ടു സെവൻ പോയിന്റ് ഫോർ ഫൈവ് ആണ് ഇൻഡസ്റ്റൈനൽ ഫ്ലൂയിഡ് ആണെങ്കിൽ സെവൻ പോയിൻറ്റ് ത്രീ ഫൈവ് ആണ് ഇൻട്രാസെല്ലുലർ ഫ്ലൂയിഡ് അതായത് സെല്ലിനകത്തുള്ള ഫ്ലൂയിഡിന്റെ ഫ്ലൂയിഡിൻ്റെ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ സെവൻ ഇറ്റ് ഈസ് അസിഡിക് ഓക്കെ ഈ രീതിയിലാണ് ഇത്ര മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ വേറെയും ഫ്ലൂയിഡുകൾ നിങ്ങൾ നിങ്ങളതുകൂടെ ഒന്ന് പികച്ചു പഠിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഇമ്മ്യൂണോഗ്ലോബിൻ Crosses plus and very 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 important topic for essay a set of pigana that is immunoglobulin. What is immunoglobulin? What are the types of immunoglobulin? And what are the and they will ask to explain one type particular one type Igg or Igm anything any one type with the structure. ആൻഡ് എക്സാമ്പിൾ ആൻഡ് ഫംഗ്ഷൻസ് എവറിത്തിങ് യു ഹാവ് ടു എക്സ്പ്ലെയിൻ അങ്ങനെ വേണമെങ്കിൽ അഞ്ച് മാർക്കിന് ചോദിക്കാം പത്ത് മാർക്കിന് എസ് എ ഉണ്ടായിരുന്നെങ്കിൽ പത്ത് മാർക്കിനും എസ് ചോദിക്കാവുന്നതായിരുന്നു പക്ഷേ ഇവിടെ അഞ്ച് മാർക്കിന് മാസേ മാത്രമേ എസ് എ ഉള്ളൂ അതുകൊണ്ട് അഞ്ച് മാർക്കിനും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇമ്മ്യൂണോ ഗ്ലോബിൽ ആ ഒരു ടെൻ മാർക്കിൻ്റെ എസ് എ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റിനോട് ഈസിയായിട്ട് അറിയാൻ പറ്റും ബിച്ച് ഇമ്യൂണോഗ്ലോബിലിൻ ക്രോസസ് പ്ലാസൻഡ എന്താണ് പ്ലാസൻഡ എന്ന് പറയുന്നത് ഒരു അമ്മയുടെ യൂട്രസിനകത്ത് കുഞ്ഞു വളരുമ്പോൾ കുഞ്ഞു ഫീറ്റസ് ആയിരിക്കുമ്പോൾ ആ കുഞ്ഞിന് അമ്മയുടെ ശരീരത്തിൽ നിന്നും ബ്ലഡിൽ നിന്നും ന്യൂട്രിയൻസും മിനറൽസും വിറ്റമിൻസും വാട്ടറും അതുപോലെ കുഞ്ഞിൻ്റെ ശരീരത്തിലെ വേസ്റ്റും പുറത്തോട്ടും ഒക്കെ കൊണ്ടുപോകുന്ന മറ്റൊരു ഒരു ഒരു ഓർഗനാണ് പ്ലാ ടെമ്പറലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ് പ്ലാസൻ്റ ആ പ്ലാസൻ്റെയും കുഞ്ഞിനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബുണ്ട് അതിനെ എംബ്ലിക്കൽ കോഡെന്ന് പറയുകയും ചെയ്യുന്നു ഇവിടെ ഒരു ഇമ്മ്യൂണോഗ്ലോബിൽ അമ്മയുടെ ശരീരത്തിലുള്ള ഈ ഒരു ഇമ്മ്യൂണോഗ്ലോബിലിന് ഈ പ്ലാസൻ്റ ക്രോസ് ചെയ്ത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ എത്തിപ്പെടാൻ പറ്റും അതായത് കുഞ്ഞു ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബിലിൻ ഏതെന്നുള്ളതാണ് അതായത് കുഞ്ഞിന് അമ്മയുടെ പ്ലാസൻ്റെയിലൂടെ ക്രോസ് ചെയ്യുന്ന കുഞ്ഞിന് കിട്ടുന്ന പ്ലാ എമ്മ്യൂണോഗ്ലോബിലിൻ ഏത് ടൈപ്പാണ് ദറ്റ് ഈസ് കറക്റ്റ് ഓപ്ഷൻ എ ഐ ജി ജി ഐ ജി ജി ഇമ്മ്യൂണോഗ്ലോബിലിൻ ജി ആണ് കുഞ്ഞിന് പ്ലാ പ്ലാസൻ്റെ ക്രോസ് ചെയ്ത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ കയറാൻ പറ്റും നമുക്ക് അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊന്നും എമ്യൂണോഗ്ലോബിലിൻ്റെ ടൈപ്പ്സ് ഒന്ന് ചെറുതായിട്ടൊന്നും നോക്കാം ഓക്കെ ഇവിടെ നോക്കുക ക്ലാസസ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബിൻ ആക്ച്വലി ഞാൻ ഞാനതിൻ്റെ ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം അത് കണ്ടിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അറിയായിരിക്കും ക്ലാസസ് ഓഫ് ഇമ്യൂണോഗ്ലോബിൻ ദർ ആർ ഫൈറ്റ് ക്ലാസ്സ് ഓഫ് ഇമ്യൂന യഥാർത്ഥത്തിൽ എത്ര ടൈപ്പ് നമുക്ക് ഇമ്മ്യൂഗ്ലോബിൻ ഉണ്ട് കണ്ടുപിടിച്ചത് അഞ്ച് ടൈപ്പ് ഉണ്ട് ഏതൊക്കെയാണ് ഐ ജി ജി ഐ ജി എ ഐ ജി എം ഐ ജി ജി ഐ ജി ഡി ഐ ജി ഇ കണ്ടെയ്നിങ് ഹെവി ചെയിൻസ് അതിൽ ഓരോന്നിലും കാണപ്പെടുന്ന ഹെവി ചെയിൻസിനനുസരിച്ചിട്ടാണ് പേര് കൊടുത്തിരിക്കുന്നത് ഗാമ ആൽഫ മ്യൂട്ട ഡെൽറ്റ എബ്സിലോൺ ഓക്കെ അങ്ങനെ പറഞ്ഞിട്ട് ആ ഓരോ ഹെവി ചെയിൻ ഓരോ ടൈപ്പാണ് അതിൻ്റെ പേരുകൾ ഐ ജി ജി ഐ ജി എ ഐ ജി എം ഐ ജി ഡി ആൻഡ് ഐ ജി ഇ എന്നുള്ള പേരുകളും വരുന്നു ഓക്കെ അതിൽ അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേട്ട് പഠിക്കുക ഇനി ഇതിൽ ഓരോന്നിൻ്റെയും അത് ഞാൻ കംപ്ലീറ്റ്ലി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇതിൽ ഓരോ ടൈപ്പിൻ്റെ ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്യൂണോഗ്ലോബിലിൻ ജി ഇറ്റ്സ് എ മോസ്റ്റ് അബണ്ടൻറ്റ് ക്ലാസ് ഓഫ് ഇമ്യൂണോഗ്ലോബിലിനുള്ള ക്ലാ ഇമ്യൂണോഗ്ലോബിലും ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ടൈപ്പ് ഐ ജി ജി ആണ് അതുകൊണ്ട് തന്നെ മോസ്റ്റ് അബണ്ടൻ എന്ന് അറിയപ്പെടുന്നു സെവൻറ്റി ഫൈവ് മുതൽ എൺപത് ശതമാനം എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനം എമ്യൂണോഗ്ലോബിലിനും ഇമ്യൂണോഗ്ലോബിലിൻ്റെ ജി ആണ് അതിന് സിംഗിൾ വൈ ഷേപ്ഡ് യൂണിറ്റ് ആണ് ഐ ജി ജിയിൽ കാണപ്പെടുന്നത് അതിന് ബ്ലഡ് വെസൽസിലൂടെ ക്രോസ് ചെയ്ത് മറ്റുള്ള ഭാഗങ്ങളിലോട്ട് പോകാൻ ഉള്ള കഴിവുണ്ട് അതിൻ്റെ അർത്ഥം അതിനെന്താണ് ഇറ്റ് ഇസ് എ ഓൺലി ഇമ്മ്യൂണോഗ്ലോബിളിൻ ദാറ്റ് ക്രാൻഡ് ക്രോസ് ദ പ്ലാസൻ്റെ പ്ലാസൻ്റെ ക്രോസ് ചെയ്ത് അമ്മയിൽ നിന്നും അത് കുഞ്ഞിൽ എത്തിച്ചേരുന്നു ഐ ജി ജി ട്രിഗേഴ്സ് ഫോറിൻ സെൽ ഡിസ്ട്രക്ഷൻ മറ്റേതെങ്കിലും സെൽ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഫോറിൻ സെൽ കട്ട അവയെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഇമ്മ്യൂണോഗ്ലോബിൾ ജിയുടെ പ്രധാന ഫംഗ്ഷൻ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഐ ഇനി ഐ ജി എ ഉണ്ട് ഐ ജി എയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രസ് മിൽക്കിൽ കാണപ്പെടുന്ന അമ്മയുടെ കോൺവേർ ഡോസ് എനിക്ക് ചോദിക്കാവുന്നുണ്ട് കൊളസ്ട്രോൾ അല്ലെങ്കിൽ അമ്മയുടെ ബ്രസ് മിൽക്കിൽ കാണപ്പെടുന്ന ഒരേ ഒരു നമ്മുടെ ഇമ്യൂണോ ഗ്ലോബിലാണ് ഐ ജി എ ഓക്കെ ഐ ജി എ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഐ ജി എം ഉണ്ട് അതിനെ ബ്ലഡ് സ്ട്രീമിലൂടെ ട്രാൻസ്ഫേഴ്സ് ചെയ്യാൻ ബ്ലഡ് വെസൽസ് കടന്ന് മറ്റൊരു ഭാഗത്തോട്ട് പോകാൻ പറ്റില്ല നെക്സ്റ്റ് ഐ ജി ഡി ഉണ്ട് നെക്സ്റ്റ് ഐ ജി ഇ ഉണ്ട് അതിൻ്റെ പ്രൊഡക്ഷനും റെഗുലേഷനും ഒക്കെ ഉണ്ട് പക്ഷെ നിങ്ങളത് അഞ്ച് മാർക്കിന് കണക്കാക്കി ഇമ്മ്യൂണോഗ്ലോബിലിന് പഠിക്കണം അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഇമ്മ്യൂണോഗ്ലോബിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇത്രയും ആണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ബയോ കെമിസ്ട്രി ക്വസ്റ്റൻ പേപ്പർ എടുത്തു നാല് ഒൻപത് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ തരത്തിലായിരുന്നു ക്വസ്റ്റ്യന്ന് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഏതെങ്കിലും ഏത് ലിപ്പിഡ്സോ പ്രോട്ടീൻസോ കാർബോഹൈഡ്രേറ്റ്സോ ഫാറ്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പുകൾ അതിൻ്റെ എക്സാമ്പിൾസ് വെച്ച് ക്വസ്റ്റ്യൻസ് വരാം അതാണ് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടത് അത് ഫസ്റ്റും സെക്കൻഡ് പിന്നെ പി എച്ച് ഇന്ന് ക്വസ്റ്റ്യൻ വന്നു ഇമ്മ്യൂണോഗ്ലോബിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നു അപ്പോൾ ഇത് നാല് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നന്നായിട്ട് പഠിക്കാം ഇനി അടുത്ത നമുക്ക് അടുത്ത ഡീറ്റെയിൽസിലോട്ട് പോകാം ഓക്കെ ഇത് നമ്മുടെ ക്രാഷ് കോസിൻ്റെ പ്ലാനാണ് ക്രാഷ് കോസിൻ്റെ പ്ലാനുകളെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ ഒന്ന് നമ്മുടെ സെക്കൻഡ് എല്ലാ സെമസ്റ്ററിനും ക്ലാസുകളുണ്ട് ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ തേർഡ് സെമസ്റ്റർ ഫോർത്ത് സെമസ്റ്റർ ക്ലാസുകളുണ്ട് പക്ഷേ ഇതിൽ സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ പ്ലാനാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ സെക്കൻഡ് സെസ്റ്ററിൻ്റെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് സിലബസ് ഫണ്ടമെൻറ്റ്സ് വണ്ണും ടൂവും ബോക്കെമിസ്ട്രി ന്യൂട്രീഷൻ ഡയറ്റിക്സ് കംപ്ലീറ്റ്ലി സിലബസ് ബേസ്ഡ് ക്ലാസസ് ആണ് നമ്മൾ എടുക്കുന്നത് റെഗുലർ കോഴ്സ് എന്ന് പറയുന്ന മൂന്ന് മാസത്തിൻ്റെ കോഴ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് അതിൻ്റെ കോഴ്സ് ഫീ ഓക്കെ മൂന്ന് മാസത്തിനുള്ളത് മൂന്ന് മാസം മാത്രമേ അത് കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് റിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാസത്തിൻ്റെ ബേസിക് പ്ലാൻ കൊടുത്ത് നിങ്ങൾക്ക് റിന്യൂ ചെയ്യാം അതല്ല അതല്ല നമ്മുടെ മൂന്ന് മാസം കഴിഞ്ഞ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി നയൻ എടുക്കുന്നതിന് പകരം എടുത്തിട്ട് അത് കഴിഞ്ഞ് ഒന്നുകിൽ നിങ്ങൾക്ക് ബേസിക് പ്ലാനിൽ ട്രിപ്പിൾ നയനിൽ റിന്യൂ ചെയ്യാം രണ്ട് മാസത്തേക്ക് അത് കഴിഞ്ഞ് വേണമെങ്കിൽ വീണ്ടും റിന്യൂ ചെയ്യേണ്ടി വരും അതല്ല നിങ്ങൾ ഈ മൂന്ന് മാസം കൊണ്ട് തന്നെ പഠിച്ച് തീർക്കുമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഈ ഒരു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയനിൽ നിങ്ങൾക്ക് കോഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും നോട്ട്സും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എം സി ക്യൂസും എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ടില് നിങ്ങൾക്ക് അവിടെ ആ ഒരു മൂന്ന് മാസം തീരുന്നത് വരെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇനി അതല്ല റിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തൗസൻഡ് കൊടുത്ത് റിന്യൂ ചെയ്യാം ഇനി അതല്ല എങ്കിൽ റെഗുലർ കോഴ്സിന് പകരം നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് കോഴ്സ് ചേരാം അതായത് നിങ്ങളുടെ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങുന്ന അന്നു മുതൽ തുടങ്ങിയ അന്ന് മുതലുള്ള ക്ലാസ് നിങ്ങളുടെ എക്സാം വരെയും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം എന്നാണോ അന്ന് വരെ അതിപ്പം മൂന്ന് മാസമായാലും നാല് മാസമായാലും അഞ്ച് മാസമായാലും ആറുമാസമായാലും ഏഴ് മാസമായാലും ചിലപ്പോൾ നിങ്ങൾക്ക് ആ എക്സാം വരെ നിങ്ങൾക്ക് ഈ ഒരു ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി നയൻ കംപ്ലീറ്റ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആയിരിക്കും ഓക്കെ അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞു ബോറാക്കുന്നില്ല എന്തെങ്കിലും എൻക്വയറി ഉള്ളവർ നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ വൺ ടു സെവൻ നയൻ ടു സെവൻ ഈ നമ്പർ നമ്മുടെ അഡ്മിൻ്റെ നമ്പറാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ വാട്സാപ്പിലൂടെ ചോദിക്കാം നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾക്ക് വേണ്ട എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാം സബ്ജെക്ട്സ് എല്ലാം എഫ് ഒ എൻ വൺ ടു ബയോ കെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് ഇതെല്ലാം കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതാണ് ദിസ് ഈസ് ദ ക്രാഷ് കോസ് ഡീറ്റെയിൽസ് അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇനി നമ്മുടെ നാല് വേർഡ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബയോ കെമിസ്ട്രി ചോദിക്കുന്ന മൂന്ന് ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഓരോന്നിനും അഞ്ച് മാർക്ക് വെച്ച് ടോട്ടലി പതിനഞ്ച് മാർക്കിനാണ് ക്വസ്റ്റ്യൻ അപ്പോൾ മൂന്ന് ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻ ആദ്യത്തെ നോക്കുക എക്സ്പ്ലൈൻ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബിൾ നമ്മൾ ഇപ്പം തൊട്ട് മുന്നേ പറഞ്ഞ അതേ ടോപ്പിക്കാണ് ഇമ്മ്യൂണോഗ്ലോബിളിൻ്റെ സ്ട്രക്ചറും ഫങ്ഷൻസും സ്ട്രക്ചറും ഫങ്ഷൻസും ചിലപ്പോൾ അതിൻ്റെ ടൈപ്സും ചിലപ്പോൾ ഐ ജി ജി മാത്രമെന്നോ ഐ ജി എം മാത്രം അങ്ങനെ വേണമെങ്കിൽ ചിലപ്പോൾ അഞ്ച് മാർക്കിന് ചോദിക്കാം ഓക്കെ അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം അപ്പോൾ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ഇമ്മ്യൂണോഗ്ലോബിലിന് എന്താണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്താണ് ഏതൊക്കെ ടൈപ്പ് കാണപ്പെടുന്നു അവ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഓക്കെ അപ്പം ഞാനിവിടെ ഇവിടെ നിങ്ങൾക്ക് ഇമ്മ്യൂണോഗ്ലോബിലിൻ ഇമ്മ്യൂണോഗ്ലോബിൻ എന്നുള്ള ആ ടോപ്പിക്ക് ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ് കേട്ടിരിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ഡീറ്റെയിൽ പക്ഷേ ആക്ച്വലി ഞാനിത് ഈ ഒരു രീതിക്ക് ക്രാഷ്കോസിനാണ് കുട്ടികൾക്ക് എടുക്കുന്നത് സിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ ഇമ്മ്യൂഗ്ലോബിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാനിവിടെ പറയുകയാണ് ഇമ്യൂണോഗ്ലോബിലിൻ ദ ഹയർ വെർട്ടിബ്രേസ് ഇൻക്ലൂഡിങ് മാൻ ഹാവ് ഇൻവോ ഇവോൾഡ് എ ഡിഫൻസ് സിസ്റ്റം ടു പ്രൊട്ടക്ട് ദം സെൽഫ് അഗൈൻസ്റ്റ് ദ ഇൻവേഷൻ ഓഫ് ഫോറിൻ സബ്സ്റ്റൻസസ് എ വൈറസ് എ ബാക്ടീരിയം ഒ പ്രോട്ടീൻ ഒരു പ്രോട്ടീനെതിരെയോ ഒരു ബാക്ടീരിയക്കെതിരെയോ ഒരു വൈറസിനെതിരെയോ അതൊരു ഫോറിൻ സബ്സ്റ്റൻസ് ആയിരുന്നു നമ്മുടെ ശരീരത്തിൽ പുറത്തു നിന്നും മറ്റേതെങ്കിലും ഒരു വസ്തുക്കൾ കയറിയാൽ അവയെ ചെറുത്തു നിൽക്കുക അവയെ നശിപ്പിക്കുക അതിനുള്ള ഫങ്ഷന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഇമ്മ്യൂണോ ഗ്ലോബലിന് അല്ലെങ്കിൽ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ദ ഡിഫെൻസ് സ്ട്രാറ്റജീസ് ഓഫ് ദ ബോഡി കളക്റ്റീവ്ലി ടു റെഫോർട്ട് അതിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഡിഫൻസ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന് ആ ഒരു പ്രതിരോധ രീതിയെ എല്ലാം ടോട്ടലി നമ്മൾ എന്ത് പറയുന്നു ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു പ്രതിരോധ ശക്തി ി എന്ന് പറയുന്ന അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചില പ്രോട്ടീൻ മോളിക്യൂളായിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ഗ്ലോബുലിൻ അതിൻ്റെ കുറിച്ചും അതിൻ്റെ ടൈപ്സിനെ കുറിച്ചാണ് നമ്മളിതിനെ അടുത്ത് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഫോറിൻ സബ്സ്റ്റൻസസ് കയറിയാൽ എൻട്രി ചെയ്താൽ അവയെ നശിപ്പിച്ചു കളയാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലുള്ള ഡിഫൻസ് സിസ്റ്റം അതിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവയെക്കുറിച്ച് പഠിക്കുന്നതിന് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നു അതിൽ പല ടൈപ്പുകളുണ്ട് ആദ്യം നമുക്ക് ഇമ്മ്യൂണോഗ്ലോബിളിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് പറയുക ഇമ്മ്യൂണോഗ്ലോബിൻ്റെ ബേസിക് അതി കാര്യങ്ങൾ ഇമ്മ്യൂണോഗ്ലോബിലിൻ ഇസ് എ സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻ ഡിസീസ് പ്രോട്ടീൻ ഇമ്യൂണോഗ്ലോബിലിൻ ഈസ് എ പ്രോട്ടീൻ അത് ഇൻസ് എ സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻ മോസ്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ഗാമ ഗ്ലോബുലിൻ ഫ്രാക്ഷൻ ഒക്കെ ഗ്ലാ ഗാമ ഗ്ലോബിലിനാണ് പ്ലാസ്മ പ്രോട്ടീൻ്റെ നമ്മുടെ പ്ലാ ബ്ലഡിലുള്ള പ്ലാസ്മ പ്രോട്ടീനുകളിൽ ഗാമ ഗാമാഗ്ലോബിലിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ് ഈ ഇമ്മ്യൂണോ ഗ്ലോബിലിൻ സം ഇമ്മ്യൂണോഗ്ലോബിളിൽ ഹവ് വെർ സെപ്പറേറ്റ് എലോങ് വിത്ത് ബീറ്റാ ഗ്ലോബിലിനും ആൽഫാ ഗ്ലോബലിൻ്റെ ടൈപ്സിലും കാണപ്പെടുന്നു ഇഷുഡ് ബി നോട്ടഡ് ദാറ്റ് ഗാമാഗ്ലോബിലിൻ ആൻഡ് ഇമ്മ്യൂണോഗ്ലോബിൻ ആർ നോട്ട് സിനോണിമസ് ഇമ്മ്യൂണോഗ്ലോബിലിനും ഗാമാഗ്ലോബിലെന്ന് പറഞ്ഞാൽ സെയിം അല്ല ഇമ്മ്യൂണോഗ്ലോബിൻ അത് ഗാമാഗ് ഗ്ലോബലിനുണ്ട് ഡെൽറ്റാ ഗ്ലോബിലിനുണ്ട് ആൽഫാ ഗ്ലോബലിനുണ്ട് ബീറ്റാ ഗ്ലോബിളിനുണ്ട് അങ്ങനെ പല ടൈപ്പുണ്ട് ഇമ്യൂണോഗ്ലോബിന് ഇസ് എ ഫങ്ഷണൽ ടേം വൈൽ ഗാമഗ്ഗ്ഗ്ലോബിൽ നിസ് എ ഫിസിക്കൽ ടേം ഓക്കെ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ഇത്രമാത്ര ഇമ്യൂണോഗ്ലോബിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീനാണ് അതിൽ പ്രധാനമായിട്ട് പറഞ്ഞാൽ പ്ലാസ്മ പ്രോട്ടീനുകളിൽ ഒരു ടൈപ്പ് ആയിട്ടുള്ള ഗാമ പ്രോട്ടീനുമായിട്ട് അസോസിയേറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കൂടാതെ മീറ്റാഗ്ലോബിലിനും ആൽഫാഗ്ലോബിലിനും ഡെൽറ്റാ ഗ്ലോബിലിനും ഒക്കെ വരുന്നുണ്ട് ഇനി സ്ട്രക്ചർ ഓഫ് ഇമ്മ്യൂണോഗ്ലോബിൽ അതിൻ്റെ രൂപം നിങ്ങളിവിടെ നോക്കുക ഇതൊരു ബേസിക് സ്ട്രക്ചറാണ് ഇത് ബേസിക് സ്ട്രക്ചറാണ് ഇമ്മ്യൂണോഗ്ലോബിളിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറാണ് നമുക്ക് അതിൻ്റെ കുറിച്ച് നോക്കാം ഓൾ ദ ഇമ്മ്യൂണോഗ്ലോബിളിൻ മോളിക്യൂൾസ് ബേസിക്കലി കൺസിസ്റ്റ് ഓഫ് ടു ഐഡൻറ്റിക്കൽ ഹെവി ടു ഐഡൻറ്റിക്കൽ ഹെവി ചെയിൻസ് ആൻഡ് ടു ഐഡൻറ്റിക്കൽ ലൈറ്റ് ചെയിൻസ് ക്ലിയർ ഓരോ ഇമ്മ്യൂണോഗ്ലോബിളിനും ഒരുപോലെയുള്ള രണ്ട് ഹെവി ചെയിൻസും ഒരുപോലെയുള്ള രണ്ട് ലൈറ്റ് ചെയിൻസും കാണപ്പെടുന്നു ക്ലിയർ ആ പോയിന്റ് ക്ലിയർ ആയാലും അതിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ അഞ്ച് മാർക്ക് അത് മാത്രമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം ഓരോ ഇമ്മ്യൂണോഗ്ലോബിലും ഒരുപോലെയുള്ള രണ്ട് ഹെവി ചെയിൻസും രണ്ട് ലൈറ്റ് ചെയിൻസും കാണപ്പെടുന്നു ഹെൽഡ് ടുഗദർ ബൈ ഡൈസൾഫൈഡ് ലിങ്കേജസ് ആൻഡ് നോൺ കോൺവ കോവാല ഇൻട്രാക്ഷൻസ് ഈ രണ്ട് ചെയിനുകളും തമ്മിൽ പരസ്പരം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏത് ബോണ്ട് കൊണ്ടാണ് ഡൈസൾഫേഡ് ലിങ്കേജ് കൊണ്ടോ അല്ലെങ്കിൽ നോൺ കോർ കോവാല ഇൻട്രാക്ഷൻസ് വഴിയാണ് ഇത് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് രണ്ട് ഹെവി ചെയിനും രണ്ട് ലൈറ്റ് ചെയിനും ഓക്കെ നിങ്ങൾ ഇവിടെ നോക്കുക ഇവിടെ ഒരു ഹെവി ചെയിൻ ഹെച്ച് ചെയിൻ ഇവിടെ മറ്റൊരു ഹെവി ചെയിൻ ഇവിടെ ഒരു ലൈറ്റ് ചെയിൻ ഇവിടെ മറ്റൊരു ലൈറ്റ് ചെയിൻ ഇവ തമ്മിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഡൈസൾഫെയ്ഡ് ബോണ്ട് ഇവ തമ്മിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഡൈസൾഫെയ്ഡ് ബോണ്ട് ക്ലിയർ ആയോ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഈ നമ്മുടെ ഇമ്യൂണോഗ്ലോമിൻ്റെ സ്ട്രക്ചറിൽ പറഞ്ഞതിൻ്റെ ബേസിക് ആയിട്ട് ഇമ്യൂണോഗ്ലോമിൽ ബേസിക് ആയിട്ട് രണ്ട് ഒരുപോലെയുള്ള ഹെവി ചെയിൻസും രണ്ട് ഒരുപോലെയുള്ള ലൈറ്റ് ചെയിനും കാണപ്പെടുന്നു ഇവ തമ്മിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഡൈസൾഫെയ്ഡ് ബോണ്ട് കൊണ്ടാണ് അടുത്ത പോയിന്റ് നോക്കാം ദ ഇമ്യൂനോ ഗ്ലോബിളിൻ ഇസ് എ വൈ ഷേപ്ഡ് ടെട്രാമർ ഈ ഹെവി ചെയിൻ കണ്ടെയിൻസ് അപ്രോക്സിമേറ്റ്ലി ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അമിനോ ആസിസ് ക്ലിയർ ഈ ഒരു അമിനോഗ്ലോബിൽ ഏത് ഷേപ്പാണ് വരുന്നത് വൈ ഷേപ്ഡ് ആണ് വൈ പോലെയല്ലേ കാണപ്പെടുന്നത് ഇതുപോലെയല്ലേ കാണപ്പെടുന്നത് ഒക്കെ അല്ലേ ഇങ്ങനെയല്ലേ കാണപ്പെടുന്നത് അതെ ഇതൊരു ഇങ്ങനെയുള്ള ഭാഗമാണ് ഇതിങ്ങനെ ഒരു ഭാഗമാണ് താഴെ വൈ ഷേപ്ഡ് ആണിത് പിന്നെ ഇതിൽ ഓരോ ഹെവി ഹെവി ചെയിൻ ലൈറ്റ് ചെയിൻ പറഞ്ഞാലും നമ്മൾ ഹെവി ചെയിൻ്റെ പ്രത്യേകത നമുക്ക് പറയാം ഹെവി ചെയിനകത്ത് ഏകദേശം നാന്നൂറ്റി അൻപത് അമിനോ ആസിഡ്സ് ഓരോ ഹെവി ചെയിനിലും അടുത്ത ലൈറ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏകദേശം ഇരുന്നൂറ്റി പന്ത്രണ്ട് അമിനോ ആസിഡ്സും കാണപ്പെടുന്നു ക്ലിയർ ഹെവി ചെയിൻ രണ്ട് ഹെവി ചെയിനും രണ്ട് ലൈറ്റ് ചെയിനും ഉണ്ട് അത് വൈ ഷേപ്ഡ് ആണ് ആ ഹെവി ചെയിനിലും ഓരോ ഹെവി ചെയിനിലും നാനൂറ്റി അൻപത് അമിനോ ആസിഡ്സും ഇരുന്നൂറ്റി പന്ത്രണ്ട് ലൈറ്റ് അമിനോ ആസിഡ്സ് ലൈറ്റ് ചെയിനിലും കാണപ്പെടുന്നു ഹെവി ചെയിനിൽ നാനൂറ്റി അൻപതും ലൈറ്റ് ചെയിനിൽ ഇരുന്നൂറ്റി പന്ത്രണ്ടും കാണപ്പെടുന്നു ഹെവി ചെയിൻ ഓഫ് ഇമ്മ്യൂണോഗ്ലോബിലിൻ ആർ ലിങ്ക്ഡ് ടു കാർബോഹൈഡ്രേറ്റ് ഹെൻസ് ഇമ്മ്യൂണോഗ്ലോബിൻസ് ആർ ഗ്ലൈക്കോ പ്രോട്ടീൻ നമ്മൾ എപ്പോഴാണോ ഇത് ഈ ഇമ്മ്യൂണോഗ്ലോബിൻസ് കാർബോഹൈഡ്രേറ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെന്തായി മാറുന്നു ഗ്ലൈക്കോ പ്രോട്ടീനായിട്ട് മാറുന്നു ഓർത്താൽ ആ ഒരു പോയിന്റ് എഴുതാം ഇല്ല എങ്കിൽ ഹെവി ചെയിനും അതിനകത്തുള്ള അതിൻ്റെ അമിനോ ആസിഡ്സിൻ്റെ എണ്ണവും മാത്രം നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതുക സ്ട്രക്ചറിൽ ഇനി ഇതിൻ്റെ റീജിയൻസിനെ കുറിച്ച് പഠിക്കാറുണ്ട് സ്ട്രക്ചറിൽ തന്നെ അടുത്ത് പഠിക്കേണ്ടത് കോൺസ്റ്റൻറ്റ് റീജിയണും വാരിയബിൾ റീജിയണാണ് ീച്ച് ചെയിൻ അതായത് ലൈറ്റ് ചെയിനോ ഹെവി ചെയിനോ ഇമ്മ്യൂണോഗ്ലോബിന്റെ ഓരോ ചെയിനും രണ്ട് റീജിയൻസ് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് ഡൊമൈൻസ് ഉണ്ട് അതിനെ പറയുന്ന പേരെന്താണ് നെയിംലി ദ കോൺസ്റ്റന്റ് റീജ്യൻ ആൻഡ് ദ വേരിയബിൾ റീജ്യൻ ദ അമിനോ ടെർമിനൽ ഹാഫ് ഓഫ് ദ ലൈറ്റ് ചെയിൻ ഈസ് ദ വേരിയബിൾ റീജ്യൻ വൈൽ ദ കാർബോക്സി ടെർമിനൽ ഹാഫ് ഈസ് ദ കോൺസ്റ്റൻ്റ് റീജ്യൻ അപ്പോൾ ഓരോ ചെയിനും ഹെവി ചെയിൻ ആയാലും ലൈറ്റ് ചെയിൻ ആയാലും അതിനെന്തുണ്ട് രണ്ട് റീജിയൻ ഉണ്ട് എന്താ വേരിയബിൾ റീജിയനും ഉണ്ട് കോൺസ്റ്റൻ്റ് റീജിയനും ഉണ്ട് കോൺസ്റ്റൻ്റ് റീജിയനും വേരിയബിൾ ഇവിടെ നിങ്ങൾ നോക്കുക ഇത് ലൈറ്റ് ചെയിൻ ആണേ ലൈറ്റ് ചെയിനിൻ്റെ കോൺസ്റ്റൻറ് റീജിയൻ ആണ് ഈ ഭാഗം ലൈറ്റ് ചെയിനിൻ്റെ വേരിയബിൾ റീജിയൻ ആണ് ഈ ഭാഗം ഓക്കെ ക്ലിയർ ആയോ രണ്ട് പാർട്ടുകൾ ഓരോ ചെയിൻ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഇവിടെ ഏത് ചെയിൻ ആയാലും ലൈറ്റ് ചെയിൻ ആയാലും ഹെവി ചെയിൻ ആയാലും ഇതിന് ഓരോന്നിലും രണ്ട് പാർട്ട് കാണപ്പെടുന്നു ഓരോ പാർട്ടിൻ്റെ പിറയുന്ന പേരെന്താണ് കോൺസ്റ്റൻറ്റ് റീജിയണും വേരിയബിൾ റീജിയനും ഹെവി ചെയിൻ്റെ കോൺസ്റ്റൻറ്റ് റീജിയൻ ഹെവി ചെയിൻ്റെ വേരിയബിൾ റീജിയൻ ഇവിടെ ലൈറ്റ് ചെയിനിന്റെ വേരിയബിൾ റീജിയൻ ഇവിടെ ലൈറ്റ് ചെയിൻ്റെ കോൺസ്റ്റൻ്റ് റീജിയൻ സെയിം അതുപോലെ തന്നെ ഇവിടെ കോൺസ്റ്റൻറ് ലൈറ്റ് ചെയിൻ ആൻഡ് വേരിയബിൾ ലൈറ്റ് ചെയിൻ ഹെവി ലൈറ്റ് വേരിയബിൾ ഹെവി ആൻഡ് വേരിയബിൾ ലൈറ്റ് ഇങ്ങനെ ഓരോന്നിന് രണ്ട് റീജിയൻ കാണപ്പെടുന്നു ക്ലിയർ അത് ക്ലിയർ ആയോ ആസ് അടുത്ത് ഈ ഒരു ലൈറ്റ് ചെയിൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അമിനോ അമിനോ അമിനോടെർമിനൽ ഹാഫ് ഓഫ് ദ ലൈറ്റ് ചെയിൻ ഈസ് ദ വേരിയബിളും അമിനോ അമിനോടെർമിനൽ വേരിയബിളും കാർബോക്സി ടെർമിനൽ ആവുമതിന് കോൺസ്റ്റൻ്റ് എന്നുമാണ് പറയുന്നത് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ കാർബോക്സി ടെർമിനലാണ് കേട്ടോ ഈ ഒരു ഭാഗം കാർബോക്സി നമ്മൾ ആ ഒരു പ്രോട്ടീൻ്റെ സ്ട്രക്ചർ അമിനോ ആസിഡസിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ് ഈ കാർബോക്സിയും അമിനോ എന്നൊക്കെ പറയുന്നത് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളെ ഓർത്തിരിക്കുക ഇത് കാർബോക്സി ടെർമിനലും ഇത് അമിനോ ടെർമിനലും ആണ് അമിനോ ടെർമിനൽ വേരിയബിൾ റീജിയണും കാർബോക്സി ടെർമിനൽ ടെർമിനലും കോൺസ്റ്റൻറ് എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്ക് കുറച്ചും ഒന്ന് നന്നായിട്ട് ക്ലിയർ ആകും ഈ ഒരു രീതിക്ക് ഇതുപോലെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ക്ലിയർ ആയല്ലോ ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മുടെ സ്ട്രക്ചറിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഇമ്യൂണോഗ്ലോബിലിൻ്റെ രണ്ട് ചെയിനുണ്ട് ഹെവി ചെയിനുണ്ട് ലൈറ്റ് ചെയിനുണ്ട് രണ്ട് ഹെവി ചെയിനും രണ്ട് ലൈറ്റ് ചെയിനും ഉണ്ട് അത് രണ്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതല്ല ഡൈസൾഫൈഡ് ലിങ്കാണ് ഇതൊരു വൈ ഷേപ്ഡ് ഷേപ്ഡായിട്ടാണ് കാണപ്പെടുന്നത് ഹെവി ചെയിനിൽ നാനൂറ്റി അൻപത് അമിനോ ആസിഡ്സും ലൈറ്റ് ചെയിനിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് അമിനോ ആസിഡ്സും കാണപ്പെടുന്നു ഈ അമിനോഗ്ലോബിൽ ഇമ്യൂണോഗ്ലോബിൽ കാർബോഹൈഡ്രേറ്റും കൂടി ചേർന്ന് വരുന്നാൽ അതെന്താ പേരിൽ അറിയപ്പെടും ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് അറിയപ്പെടുമെന്ന് പറഞ്ഞു ഇനി ഈ ചെയിനുകളുടെ റീജിയൺസിനെ കുറിച്ചാണ് പറയുന്നത് ഓരോ ചെയിനും അതായത് ഹെവി ആയാലും ലൈറ്റ് ആയാലും അതിൽ രണ്ട് റീജിയൻസ് ഉണ്ട് ആ ഓരോ റീജിയണിൻ്റെ പേരെന്താണ് കോൺസ്റ്റൻ്റ് റീജ്യൻ അല്ലെങ്കിൽ വേരിയബിൾ റീജ്യൻ അമിനോ ടെർമിനൽ ആണെങ്കിൽ അത് വേരിയബിൾ എന്നും കാർബോക്സി ടെർമിനൽ ആണെങ്കിൽ അത് കോൺസ്റ്റൻറ്റ് എന്നും പറയപ്പെടുന്നു ക്ലിയർ ഓക്കെ നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറയാം സ്ട്രക്ചർ ഓഫ് ഇമ്മ്യൂണോഗ്ലോബ്ലിൻ എന്ന് പറഞ്ഞാൽ ഓൾ ദ ഇമ്മ്യൂണോഗ്ലോബിളിൻ മോളിക്യൂൾസ് ബേസിക്കലി കൺസിസ്റ്റ് ഓഫ് ടു ഐഡന്റിക്കൽ ഹെവി ചെയിൻസ് ആൻഡ് ടു ഐഡന്റിക്കൽ ലൈറ്റ് ചെയിൻസ് ക്ലിയർ എല്ലാ ഇമിനോഗ്ലോബിലും കോമൺ ആയിട്ട് രണ്ട് ഹെവി ചെയിനും രണ്ട് ലൈറ്റ് ചെയിനും ഉണ്ട് ഈ രണ്ട് ചെയിനും തമ്മിൽ എന്താണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡൈസൾഫേഡ് ലിംഗേജസ് ആൻഡ് നോൺ കോവാലൻ ഇൻട്രാക്ഷൻസ് ആണ് കാണപ്പെടുന്നത് അതാണ് ഇവിടെ കാണുന്നത് നോക്കുക ഇതാണ് നമ്മുടെ ഒരു ഓരോ ഒരു ഇമ്മ്യൂണോഗ്ലോബിലെ രണ്ട് രണ്ടാ രണ്ട് ബേസിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ചെയിനും ഒരു ഹെവി ചെയിനും ലൈറ്റ് ചെയിനും ഹെവി ചെയിനും ചേർന്ന് അങ്ങനെ ഇവയെ തമ്മിൽ എന്ത് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു സൾഫൈഡ് ബോണ്ടുകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു അല്ല ഇവയെ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് സൾഫൈഡ് ബോണ്ടുകൾ ഹെവി ചെയിനും ലൈറ്റ് ചെയിനും ഇവയെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സൾഫൈഡ് ബോണ്ടുകൾ കൊണ്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ക്ലിയർ ഇത്രയും ക്ലിയറായി ഇനി ഇത് നിങ്ങൾ വരയ്ക്കേണ്ടതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇമ്യൂനോഗ്ലോബിളിന്റെ ഷേപ്പ് എന്താ വൈ ഷേപ്ഡ് ആണ് ഈ ഓരോ ഹെവി ചെയിനും എന്ന് പറയുമ്പോൾ അതിനകത്ത് നാനൂറ്റി അൻപത് അമിനോ ആസിഡ്സും ഓരോ ലൈറ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ട് അമിനോ ആസിഡ്സ് ആണ് കാണപ്പെടുന്നത് ഇനി ഹെവി ചെയിനിന്റെ കൂടെ കാർബോഹൈഡ്രേറ്റ്സ് കൂടെ ഉള്ളപ്പോൾ അതിനെന്ത് പറയുന്നു ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്നാണ് പറയുന്നത് ഇമ്യൂനോഗ്ലോബിന്റെ കൂടെ കാർബോഹൈഡ്രേറ്റ്സ് കൂടെ ചേർന്നാൽ അതിനെ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയുന്നു ഇത് ഇത്ര നമ്മൾ ഔട്ട്സൈഡ് സ്ട്രക്ചർ ഇനി അതിന്റെ റീജിയൻസിനെ കുറിച്ച് പറയുകയാണ് ഓരോ ലൈറ്റ് ചെയിനും ഓരോ ഹെവി ചെയിനകത്ത് പ്രധാനമായിട്ട് രണ്ട് റീജിയൻ റീജിയനുണ്ട് എന്താണത് കോൺസ്റ്റന്റ് റീജിയനും വേരിയബിൾ റീജിയനും ഈ ചെയിൻ അതെറ്റ് ഈസ് ലൈറ്റ് ചെയിൻ ഓർ ഹെവി ചെയിൻ ഹാസ് ടു റീജിയൻ അല്ലെങ്കിൽ അതിൻ്റെ ഡൊമൈൻസ് എന്ന് പറയാം അതിനെന്ത് പറയുന്നു ഓരോ റീജിയനും കോൺസ്റ്റന്റ് റീജിയൻ എന്നും വേരിയബിൾ റീജിയൻ എന്നുമാണ് പറയുന്നത് പിക്ചറിൽ നോക്കൂ ഇവിടെ നോക്കുക ഇത് രണ്ടും സെയിം ആണ് ഇതിൽ ഈ ഭാഗത്തിന് കോൺസ്റ്റന്റ് റീജിയൺ എന്നും ഇതിനെ വേരിയബിൾ റീജിയൺ എന്നും പറയുന്നു ക്ലിയർ കോൺസ്റ്റന്റ് റീജിയൻ ആൻഡ് വേരിയബിൾ റീജിയൺ ഹിയർ ഓൾസോ ദിസ് ഈസ് കോൺസ്റ്റന്റ് റീജിയൻ ആൻഡ് ദിസ് ഈസ് വേരിയബിൾ റീജൻ എന്താണ് സി എൽ എന്ന് പറയുക കോൺസ്റ്റന്റ് റീജിയൻ ഇൻ ലൈറ്റ് ചെയിൻ ഹിയർ വേരിയബിൾ റീജിയൻ ഇൻ ലൈറ്റ് ചെയിൻ ഹിയർ കോൺസ്റ്റന്റ് റീജിയൻ ഇൻ ഹെവി ചെയിൻ ഇവിടെ വേരിയബിൾ റീജിയൻ ഇൻ ഹെവി ചെയിൻ ക്ലിയർ ആയോ ഇതിലാ ഇതാണ് പറയുന്നത് ഓരോ ലൈറ്റ് ചെയിനിലും ഒരു കോൺസ്റ്റന്റ് ചെയിനും ഒരു വേരിയബിൾ റീജിയനും ഓരോ ഹെവി ചെയിനിലും ഒരു കോൺസ്റ്റൻറ് റീജിയനും ഒരു ഹെവി ചെയിനും ഒരു ഹെവി വേരിയബിൾ റീജിയനും ഉണ്ട് ക്ലിയർ അത്രയും ക്ലിയർ ആയല്ലോ ഇനി ദ അമിനോ അമിനോ ടെർമിനൽ ഹാഫ് ഓഫ് ദ ലൈറ്റ് ചെയിൻ ഈസ് ദ വേരിയബിൾ റീജൻ അമിനോ ടെർമിനൽ ഇതാണ് അമിനോ ടെർമിനൽ എന്ന് പറയുന്നത് ഇത് കാർബോക്സി ടെർമിനലാണ് കേട്ടോ അമിനോ ടെർമിനലിന്റെ ഹാഫ് ഓഫ് ദ റീജ്യൻ വേരിയബിൾ റീജിയൻ ആണ് ഓക്കെ ദ അമിനോ ടെർമിനൽ ഹാഫ് ഓഫ് ദ ലൈറ്റ് ചെയിൻ ഈസ് വേരിയബിൾ റീജ്യൻ വൈൽ കാർബോക്സി ടെർമിനൽ ഹാഫ് ഈസ് ദ കോൺസ്റ്റന്റ് റീജിയൻ ഓക്കെ അതിന് നിങ്ങൾ അത്രയും വിശദീകരിച്ചില്ല കുഴപ്പമില്ല അതിന്റെ ഒരു റീജ്യൻ കോൺസ്റ്റന്റ് റീജിയനും ഒരു റീജ്യൻ വേരിയബിൾ റീജിയനും ആണെന്ന് മാത്രം എഴുതിയാൽ മതി ഓക്കെ നെക്സ്റ്റ് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം എഴുതേണ്ട പോർഷൻസ് മാത്രം ഞാൻ പറയാം ആസ് എ റിഗാർഡ് ഹെവി ചെയിൻ അപ്രോക്സിമേറ്റ്ലി അതായത് നമ്മുടെ ടെർമിനൽ ആണെങ്കിൽ ഒരു ഹാഫ് ഓഫ് ദ പോർഷൻ വേരിയബിൾ റീജിയനും ഹാഫ് ഓഫ് ദ പോർഷൻ കോൺസ്റ്റന്റ് റീജിയനാണ് ഇനി ഹെവി ചെയിൻ ആണെങ്കിൽ അവിടെ വൺ ക്വാർട്ടർ ഓഫ് ദ അമിനോ ടെർമിനൽ ഈസ് വേരിയബിൾ വൈൽ ദ റിമൈനിങ് ത്രീ ക്വാർട്ടേഴ്സ് ഈസ് കോൺസ്റ്റന്റ് ലൈറ്റ് ലൈറ്റ് ചെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ മുകളിലത്തെ പാട്ടാണ് ഹെവി ചെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഹെവി ചെയിൻ എന്ന് പറയുമ്പോൾ ഇത് മുതൽ ഇത് മുതൽ തുടങ്ങി ഇവിടെ വരെത്തുന്നുണ്ട് ഇത് മുതൽ തുടങ്ങി ഇങ്ങനെ ഇവിടെ വരെ ക്ലിയർ ആകുന്നുണ്ടല്ലോ ഇതിൽ നാല് ഭാഗങ്ങളാൽ ഡിവൈഡ് ചെയ്താൽ ഇതൊരു ഭാഗം ഇതൊരു ഭാഗം ഇതൊരു ഭാഗം ഇതൊരു ഭാഗം നാല് ഭാഗങ്ങളായിട്ട് റിവൈഡ് ഡിവൈഡ് ചെയ്താൽ ഒരു ഭാഗം എന്താണ് ഒരു ഭാഗം വൺ ക്വാർട്ടർ ഓഫ് ദ അമിനോ ടെർമിനൽ വേരിയബിൾ ഓക്കെ ഒരു ഭാഗം വേരിയബിൾ റീജിയണും ബാക്കി മൂന്ന് ഭാഗം കോൺസ്റ്റന്റ് റീജിയണാണ് അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ നിങ്ങൾക്ക് ഒന്നുകൂടി ഞാനത് പറഞ്ഞു തരാം ഇതാണ് ലൈറ്റ് ചെയിൻ ഇത് ഹെവി ചെയിൻ ക്ലിയർ ലൈറ്റ് ചെയിനിൽ ഒരു പകുതി പകുതി വെച്ച് ഒരു പകുതി ഭാഗം കോൺസ്റ്റന്റ് റീജിയണും പകുതി ഭാഗം ലൈറ്റ് വേരിയബിൾ റീജിയനും പക്ഷെ ഹെവി ചെയിൻ ആകുമ്പോൾ ും ഈ മൂന്ന് ഭാഗം കോൺസ്റ്റന്റ് റീജിയൻ കോൺസ്റ്റന്റ് റീജിയൻസ് ഏതൊക്കെയാണ് ഹെവി ചെയിൻ വൺ സി ഹെച്ച് ടു സി ഹെച്ച് ദീസ് ആർ ദർ കോൺസ്റ്റന്റ് റീജിയൺ ഓഫ് ദൈൻ ക്ലിയർ ആയോ ക്ലിയർ ഓക്കെ ദ അമിനോ നെക്സ്റ്റ് ദ അമിനോ ആസിഡ് സീക്വൻസ് ഓഫ് വേരിയബിൾ റീജ്യൻസ് ഓഫ് ലൈറ്റ് ആൻഡ് ഹെവി ചെൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്പെസിഫിക് ബൈൻഡിങ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബിലിൻ ആൻറ്റിബോഡി വിത്ത് ആൻറ്റിജൻ ഇമ്യൂ ഇമ്യൂണോഗ്ലോബിൻ ആൻറ്റിജൻ ആൻറ്റിബോഡി ബൈൻഡിങ് നടക്കുന്നതിന് കാരണം ഈ അമിനോ ടെർമിനൽ ആണ് അതായത് ഈ ഭാഗങ്ങൾ ഈ ഭാഗത്തിനാണ് ടെർമിനൽ എന്ന് പറയുന്നത് ഈ അമിനോ ടെർമിനൽ ആണ് നമ്മുടെ ആൻറ്റിജൻ ആൻറ്റിബോഡിയും തമ്മിൽ ബോണ്ടിങ് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യുന്നതിന് സഹായിക്കുന്നത് അതും കൂടി നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ് ഓക്കെ ഇനി അടുത്ത നമുക്ക് അതിനകത്ത് ഒരു ചെറിയ കാര്യം കൂടി പഠിക്കാനുണ്ട് ഹിഞ്ച് റീജിയനെ കുറിച്ച് പഠിക്കാനുണ്ട് അതായത് പ്രോട്ടിയോലൈറ്റിക് ക്ലീവേജ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബിൻ ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ് െ ആ പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യുന്ന എൻസൈംസിനെ പറയുന്ന പേരാണ് പ്രോട്ടിയോലൈറ്റിക് എൻസൈം ക്ലിയർ ജസ്റ്റ് ഓർത്തിരുന്നത് അതായത് നമ്മൾ പ്രോട്ടീൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയും ക്രാഷ്കോസിലെ കുട്ടികൾക്ക് ഞാൻ പ്രോട്ടീൻ്റെ ചാപ്റ്റർ എടുക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു പ്രോട്ടീനാണ് അപ്പം അതിനെ ക്ലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന ്ലോബിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഇമ്യൂണോഗ്ലോബിനെമിന് ഡിവൈഡ് ചെയ്ത് ഫ്രാഗ്മെന്റ് പാർട്ടുകളാക്കാൻ പറ്റും ആർ ഫ്രാഗ്മെന്റ് ഇതിനകത്തുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ പാർട്ടുകൾ അല്ലെങ്കിൽ ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രണ്ട് ഫ്രാഗ്മെന്റ്സ് ആണുള്ളത് എന്താണത് ഒന്ന് ഫാബും ഒന്ന് എഫ് സിയും അത് നമുക്ക് പിക്ചറിൽ കാണാം ഫാബും എഫ് സിയും എഫ് സി റീജിയൻ അതായത് ഈ ഒരു ഡിവിഷൻ ഇതിന് മുകളിലോട്ടുള്ള ഈ പാട്ടിന് ഇത് ഒന്ന് ഒരു ഫാബ്രീജിയനും രണ്ടാമത്തെ ദിസ് ഈസ് ഫാബ് ദീസ് ഡിസീസ് എഫ് സി റീജിയൻ എന്നാണ് പറയുന്നത് അതായത് ഈ ടോട്ടൽ എമ്യൂണോഗ്ലോബിലെ ഒരു എന്നുള്ള പ്രോട്ടിയോലൈറ്റിക് എൻസൈം ആക്ട് ചെയ്താൽ ഈ എമ്യൂണോഗ്ലോബിലെ നമ്മൾ ഡിവൈഡ് ആയി മാറും ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് മാറും രണ്ടായിട്ട് രണ്ട് ഭാഗമായിട്ട് മാറും അതിൽ ഒരു ഭാഗം ഈ മുകളിലുള്ള ഭാഗത്തിന്റെ ഫാബ്രാ ഫ്രാഗ്മെന്റ് എന്നും താഴെയുള്ളതിനെ സി ഫ്രാഗ്മെന്റ് എന്നാണ് പറയുന്നത് ഈ ഓരോ ഫ്രാഗ്മെന്റ്സിനും ഇച്ചിരി ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൂടെ ഞാനത് പറയാം അതായത് നമ്മുടെ ഇമ്മ്യൂണോമിൻ്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസിന് വന്നാലും എഴുതാനറിഞ്ഞിരിക്കണം ക്ലിയർ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു ക്ലാഷ് കോഴ്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഞാൻ എന്താ ഡീറ്റെയിൽ ആയിട്ട് പറയാം അത് ഈ രീതിക്കാണ് ഈവൻ നിങ്ങൾ ക്ലാഷ് ക്ലാഷ് കോഴ്സിലില്ലായെങ്കിൽ പോലും നിങ്ങൾ പഠിക്കേണ്ടത് ഓക്കെ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ഷോർട്ട് നോട്ട്സിലോട്ട് പോകരുത് ഷോർട്ട് നോട്ട്സ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് എം സി യുസ് ഒന്നും കിട്ടത്തില്ല ഞാൻ പ്രത്യേകിച്ച് പറയാം ഓക്കെ അപ്പോ ഈ ഫാബ് റീജിയന്റെയും എഫ് സി റീജിയന്റെയും എഫ് സിയും ഫാബും എന്താണെന്ന് മനസ്സിലായാലോ അവയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞുതരാം ടു ഐഡന്റിക്കൽ ആന്റിജൻ ബൈൻഡിങ് ഫ്രാഗ്മെന്റ് ഈ ഫാബ് എന്ന് പറയുന്നത് ആന്റിജൻ ബൈൻഡിങ് ഫ്രാഗ്മെന്റും അതായത് ആന്റിജൻ വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഫ്രാഗ്മെന്റും ഒരു ക്രിസ്റ്റലൈസബിൾ ഫ്രാഗ്മെന്റ് അതാണ് എഫ്സിന്ന് പറഞ്ഞത് ഇവിടെ ആന്റിജൻ വന്ന് ചേരുന്ന ഭാഗമാണ് ഇത് ആന്റിജൻ ബൈൻഡിങ് ഫ്രാഗ്മെന്റ് ഇതും ആന്റിജൻ ബൈൻഡിങ് ഫ്രാഗ്മെന്റ് അതിനാണ് ഫാബ് ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് ആന്റിജൻ ആന്റിജൻ ബൈൻഡിങ് ഫ്രാഗ്മെന്റ് ഇനി എഫ് സി എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈസബിൾ ഫ്രാഗ്മെന്റ് ഒരു ക്രിസ്റ്റലൈസബിൾ ഫ്രാഗ്മെന്റും രണ്ട് ആൻറ്റിജൻ ബൈൻഡിങ് ഫ്രാഗ്മെന്റുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതിനെ സഹായിക്കുന്ന എൻസൈം പ്രോട്ടിയോലൈറ്റിക് എൻസൈം ക്ലാസിഫിക്കേഷനുള്ള ആണ് ഓക്കെ ഇങ്ങനെ പാപ്പൈൻ ക്ലീവ്സ് ഇമ്യൂണോഗ്ലോബിൾ മോളിക്യൂൾ അറ്റ് ദ സൈറ്റ് ബിറ്റ്വീൻ സി എച്ച് വൺ സി എച്ച് ടു റീജിയൻസ് റഫോർ ടോസ് ഹിഞ്ച് റീജ്യൻ ഈ സി എച്ച് വൺ സി എച്ച് ടൂ റീജിയനിലെ ഭാഗത്താണ് ഡിവൈഡ് ചെയ്യുന്നത് എവിടെയാണ് ഇത് ഇതാണ് പാപ്പേൻ എവിടെയാണ് ആക്ട് ചെയ്യുന്നത് കണ്ടോ പാപ്പേൻ എവിടെ വന്നാണ് ആക്ട് ചെയ്തത് ഡിവൈഡ് ചെയ്യുന്നത് ഈ ഹിഞ്ച് റീജ്യനിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തിനാണ് എന്ത് പറയുന്നത് സൾഫൈഡ് ബോണിന്റെ നമ്മുടെ ഈ ഫാബ് റീജിയനെയും എഫ് സി റീജിയനെയും നമ്മൾ അറ്റാച്ച് ചെയ്ത് നിർത്തുന്നത് ഈ ഹിഞ്ച് റീജ്യനിലാണ് ആക്ട് ചെയ്ത് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് ക്ലിയർ സി എച്ച് വണ്ണും സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യും സി ഹെച്ച് ടു സി ഹെച്ച് ത്രീ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു വിൽ ആക്ട് ഓൺ ഹിഞ്ച് ആൻഡ് ഇറ്റ് വിൽ ഡിവൈഡ് ഫാബ് ഫ്രാഗ്മെന്റ് ആൻഡ് ഫ്രാഗ്മെന്റ് ഇങ്ങനെയാണ് ഇത് പ്രോട്ടിയോലൈറ്റിക് എൻസൈം ആക്ട് ചെയ്ത് ഇമ്യോഗ്ലോബിൾ ക്ലീവിങ് അല്ലെങ്കിൽ ഡിവിഷൻ സംഭവിക്കുന്നത് ക്ലിയർ ആയോ ഇത്രയുമാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റൂലേ ഇതിൽ ഓരോന്നിലും എന്തൊക്കെ പാർട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ ലേബൽ ചെയ്യാൻ പഠിച്ചില്ലേ നിങ്ങൾ ഇത് അമിനോ ടെർമിനലും അതായത് ഇവിടെ അമിനോ ഗ്രൂപ്പ് ആണ് അമിനോ ഗ്രൂപ്പ് ആണ് ഇവിടെ കാണുന്നത് ഇവിടെ കാർബോക്സി ടെർമിനൽ കാർബോക്സി ടെർമിനലാണ് ഈ ഭാഗം ഇവിടെ നമുക്ക് ലൈറ്റ് ചെയിൻ ഉണ്ട് ഇതൊരു ഹെവി ചെയിൻ ഉണ്ട് അങ്ങനെ രണ്ട് ലൈറ്റ് ചെയിനും രണ്ട് ഹെവി ചെയിനും ഉണ്ട് ലൈറ്റ് ചെയിനകത്ത് ഒരു കോൺസ്റ്റന്റ് ഹാഫ് ഓഫ് ദ ലൈറ്റ് ചെയിൻ ഈസ് കോൺസ്റ്റന്റ് റീജിയൻ ആൻഡ് ഹാഫ് ഓഫ് ദ ലൈറ്റ് ചെയിൻ ഈസ് വേരിയബിൾ റീജിയൻ വേരിയബിൾ റീജ്യൻ നെക്സ്റ്റ് ലൈറ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർത്ത് എന്താ പറയുക വേരിയബിൾ റീജിയണും വൺ ബൈ തേർഡ് കോൺസ്റ്റൻറ് റീജിയണുമാണ് ഇവിടെ ഹെവി ചെയിനിൽ വേരിയബിൾ റീജിയൻ ഒന്നും കോൺസ്റ്റൻ്റ് റീജിയൻ വൺ ടൂ ഉണ്ട് ഇനി നമ്മൾ അടുത്ത് പറഞ്ഞത് പാപ്പൈൻ എന്നുള്ള എൻസൈം പ്രോട്ടീൻ എൻസൈം ഹിഞ്ച് റീജിയനിൽ ആക്ട് ചെയ്ത് രണ്ട് ഫാബ് റീജിയണും അതായത് ആൻറ്റി നമ്മുടെ ആൻറ്റിജൻ ബൈൻഡിങ് ഫ്രാഗ്മെൻ്റും പിന്നെ ഒരു ക്രിസ്റ്റലൈസബിൾ ഫ്രാഗ്മെൻറ്റു ആയിട്ട് ഇതിനെ ഡിവൈഡ് ഇത് മിനിമൽ കോമൺ ആയിട്ട് എല്ലാ ഇമ്മ്യൂണോഗ്ലോബിലിനുള്ള സ്ട്രക്ചറാണ് അറിഞ്ഞിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് അറിയേണ്ടത് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബിലിൻ അല്ലെങ്കിൽ ക്ലാസസ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബിലിൻ നമുക്ക് നോക്കാം ഹ്യൂമൻസ് ഹാവ് സാൽഫൈ ക്ലാസസ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബിലിന് ഏതൊക്കെയാണ് ഐ ജി ജി ഐ ജി എ ഐ ജി എം ഐ ജി ഡി ആൻഡ് ഐ ജി ഇ ഇതിലോരോന്നിലും ഉള്ള ഹെവി ചെയിൻ പറഞ്ഞ ലൈറ്റ് ചെയിൻ ഹെവി ചെയിൻ ഉണ്ടല്ലോ അതിലുള്ള ഹെവി ചെയിനിന്റെ വ്യത്യാസമനുസരിച്ചിട്ടാണ് ഇന്ന് ഓരോ പേര് കൊടുത്തിരിക്കുന്നത് ഗാമ ഹെവി ചെയിൻ ആണെങ്കിൽ ഐ ജി ജി ആൽഫ ഹെവി ചെയിൻ ആണെങ്കിൽ ഐ ജി എ മ്യൂ മ്യൂട്ട മ്യൂട്ട എന്നുള്ള അതാണ് ഐ ജി എം മ്യൂട്ട ഹെവി ചെയിൻ ആണെങ്കിൽ എം ജി ഐ ജി എം അടുത്ത് ഡെൽറ്റ ആണെങ്കിൽ ഐ ജി ഡി ഹെവി ചെയിൻ ഡെൽറ്റ ആണെങ്കിൽ ഐ ജി ഡി എപ്സിലോൺ ആണ് ഹെവി ചെയിൻ ആണെങ്കിൽ ഐ ജി ഇ ഹെവി ചെയിനിന്റെ ടൈപ്സിനനുസരിച്ച് അതിന് ഓരോന്നിനും പേര് കൊടുത്തിരിക്കുന്നു അല്ലാതെ ഇമ്മ്യൂണോഗ്ലോബിൽ എന്ന് പറയുന്നത് ഐ ജി ജി ഗാമയാണെങ്കിൽ ജി ആൽഫയാണെങ്കിൽ എ മ്യൂട്ടയാണെങ്കിൽ എം ആണെങ്കിൽ ഡി എപ്സിലോൺ ആണെങ്കിൽ ഇ എന്നുള്ള പേര് കൊടുക്കുന്നു ക്ലിയർ ടു ടൈപ്സ് ഓഫ് ലൈറ്റൻ നമ്മൾ ഹെവി ചെയിനിന്റെ ടൈപ്സ് ഇങ്ങനെ പല ടൈപ്പ് ആൽഫ മ്യൂട്ടായി ഡെൽറ്റ എപ്സിലോൺ എന്നൊരു ടൈപ്പ് ഉണ്ട് അതുപോലെ ലൈറ്റ് ചെയിനിനും ടൈപ്പ്സ് ഉണ്ട് എത്ര ടൈപ്സ് ഉണ്ട് രണ്ട് ടൈപ്സ് ഉണ്ട് ഏതൊക്കെയാണ് കപ്പ ആൻഡ് ലാംഡ കപ്പ കെ എന്നും ലാംഡ ഈ ഒരു സിമ്പിൾ കേട്ടോ ലാംഡ എന്നുള്ള രണ്ട് ടൈപ്പ് ആണ് നോർമലി ലൈറ്റ് ചെയിൻസ് കാണപ്പെടുന്നത് ദേ ഡിഫർ ഇൻ ദെയർ സ്ട്രക്ചർ ഇൻ കോൺസ്റ്റന്റ് റീജൻ ഈ കോൺസ്റ്റന്റ് റീജിയനിൽ നമ്മുടെ ലൈറ്റ് ചെയിനിന്റെ ഈ കോൺസ്റ്റന്റ് റീജനിലുള്ള ലൈറ്റ് ചെയിൻ ഇത്രയുമാണ് അതിലെ കോൺസ്റ്റൻറ്റ് ചെയിനനുസരിച്ചിട്ടാണ് വ്യത്യാസം വരുന്നത് രണ്ട് ടൈപ്പ് ലൈറ്റ് ചെയിൻ ഉണ്ട് കപ്പയും ലാംഡയും അതിലെ കോൺസ്റ്റന്റ് റീജിയനിൽ വ്യത്യാസം വരുമ്പോഴാണ് ആ ഒരു ടൈപ്പിന് വ്യത്യാസം വരുന്നത് ആൻഡ്യൂണോഗ്ലോബിൻ കണ്ടെയ്ൻ ടു കപ്പ ഓർ ടു ലാംഡ ലൈറ്റ് ചെയിൻ ആൻഡ് നെവർ മിക്സ് അതായത് ഏത് ടൈപ്പ് ആയാലും ഒന്നുകിൽ അതിനകത്ത് രണ്ട് കപ്പ ആയിരിക്കും കാണപ്പെടുന്നത് അല്ലെങ്കിൽ രണ്ട് ലാംഡയാണ് കാണപ്പെടുന്നത് ഓക്കെ ഒക്കറൻസ് ഓഫ് കപ്പ ചെയിൻസ് ഈസ് മോർ കോമൺ ഇൻ ഹ്യൂമൻ ഇമ്മ്യൂണോഗ്ലോബിനിൻ ദാൻ ലാംഡ ചെയിൻ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഈ അഞ്ച് ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബിൻ ഐ ജി എ ഐ ജി ജി ഐ ജി എം ഐ ജി ഡി ഐ ജി ഇ ഇതിലേറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കപ്പാ ചെയിൻ ആണ് ദാൻ ലാംഡ ചെയിൻ ഓക്കെ നമുക്കിനി അഞ്ച് ടൈപ്പ് ഇമ്യൂണോഗ്ലോബിലിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറയാം വൺ വേർഡ് ക്വസ്റ്റ്യൻസും അഞ്ച് മാർക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാം രണ്ട് മാർക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാം ചാൻസുള്ള പോഷൻസ് ആണിത് വളരെ ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുക്കുന്നത് ഇമ്യൂണോഗ്ലോബിലിൻ ജി ഇമ്യൂണോഗ്ലോബിലിൻ ജി ഈസ് ദ മോസ്റ്റ് അബൻഡൻറ്റ് ക്ലാസ് ഓഫ് ഇമ്യൂണോഗ്ലോബിൻ ഓൾറെഡി ഞാൻ പറഞ്ഞു വൺ വേർഡ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇമ്യൂണോഗ്ലോബിലിന് ഐ ജി ജി ആണ് അതായത് ഉള്ളതിൽ എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനവും ഐ ജി ജി ആണ് ഒരു സിംഗിൾ വൈ ഷേപ്ഡ് യൂണിറ്റ് മാത്രം സിംഗിൾ അതാണ് മോണോമർ സിംഗിൾ വൈ ഷേപ്ഡ് യൂണിറ്റ് ആയിട്ടുള്ള ഇമ്യൂണോഗ്ലോബിലിനാണ് ഐ ജി ജി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫേഴ്സ് ബ്ലഡ് വെസൽസ് റെഡിലി ഓക്കെ അതായത് നമ്മുടെ ഒരു ബ്ലഡ് വെസൽസിലൂടെ ഈസി ആയിട്ട് തന്നെ ട്രാൻസ്ഫേഴ്സ് ചെയ്യാൻ പറ്റും ഐ ജി ജി ഈസ് ദ ഒല്ലി ഇമ്മ്യൂണോഗ്ലോബിലിൻ ക്യാൻ ക്രോസ് പ്ലാസൻ്റെ ഓൾറെഡി നമ്മുടെ ഒൺവറോസ്റ്റീന നമ്മൾ കണ്ടതാണ് അല്ലെ അമ്മയുടെ പ്ലാസൻ്റെയിലൂടെ കുഞ്ഞിലോട്ട് പോകാൻ പറ്റുന്ന അങ്ങനെ കുഞ്ഞിന് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള മതേഴ്സ് ഇമ്മ്യൂണിറ്റി ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഇമ്മ്യൂണോഗ്ലോബിലിനാണ് ഇമ്യൂണോഗ്ലോബ്ലിൻ ജി അതായത് അമ്മയുടെ യൂട്രസിലായിരിക്കുന്ന കുഞ്ഞിന് കിട്ടുന്ന ഇമ്മ്യൂണോഗ്ലോബ്ലിൻ ഐ ജി ജി ആണ് ഐ ജി ജി ട്രിഗേഴ്സ് ഫോർ ഇൻസെൽ ഡിസ്ട്രക്ഷൻ മീഡിയറ്റ് ബൈ കോംപ്ലിമെൻറ്റഡ് സിസ്റ്റം നമ്മുടെ മൈക്രോബോളജി പഠിച്ചിട്ടുള്ള കോംപ്ലിമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി ഫോർ ഇൻ സെൽ ഡിസ്ട്രക്ഷൻ മറ്റു പുറമേ നിന്ന് വരുന്ന ആൻറ്റിജൻസിനെല്ലാം നശിപ്പിക്കുന്ന ഒരു ഫംഗ്ഷൻ ഇമ്മ്യൂണോഗ്ലോബിൻ ജിക്ക് ഉണ്ട് പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ് മോസ്റ്റ് അബൻഡൻറ്റ് ആൻഡ് ഓൺലി വൺ വൈ ഷേപ്ഡ് യൂണിറ്റ് ഇറ്റ് ക്യാൻ ക്രോസ് പ്ലാസൻ്റ ആൻഡ് ഇറ്റ് വിൽ ട്രാൻസ്ഫർ മദേഴ്സ് ഇമ്മ്യൂണിറ്റി ടു ഡെവലപ്പിംഗ് ഫീറ്റേഴ്സ് ആൻഡ് ഇറ്റ് വിൽ ഡാമേജ് ഫോറിൻ സെൽസ് ഓക്കെ ഐ ജി ജി നെക്സ്റ്റ് ഐ ജി എ ഐ ജി എ ഒക്കേഴ്സ് സിംഗിൾ മൊണോമർ ഓർ ഡബിൾ യൂണിറ്റ് ഒരു സിംഗിളായിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ കാണപ്പെടുന്നു ഇത് രണ്ട് ഡബിൾ ആയിട്ട് കാണുമ്പോൾ അത് ഏത് ഷേപ്പിൽ കാണപ്പെടുന്നു ജെ ചെയിൻ ജെ ഷേപ്പ്ഡിലുള്ള ചെയിൻ ആയിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ അതും ഒൻപേഡ് ക്വസ്റ്റിനായിട്ട് ചോദിക്കാം ജെ ചെയിനിൻ്റെ ഫോമിൽ കാണപ്പെടുന്ന ഇമ്യൂനോഗ്ലോബിലിൻ ഏത് അത് ഇമ്യൂണോഗ്ലോബിലിൻ എ ആണ് ഇറ്റ് ഇസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ദ ബോഡി സെക്രീഷൻസ് ഏതിലാണ് എവിടെയാണ് നമ്മുടെ യെമിനു ഗ്ലൂബിൽ എ കൂടുതലായിട്ട് കാണപ്പെടുന്നത് സലൈവയിൽ കാണപ്പെടുന്നു ടിയേഴ്സിൽ കാണപ്പെടുന്നു സ്വെറ്റിൽ കാണപ്പെടുന്നു മിൽക്കിൽ കാണപ്പെടുന്നു ഇൻഡസ്ട്രിയൻ വാളിൽ കാണപ്പെടുന്നു ക്ലിയർ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഒൺ വേർഡ് ക്വസ്റ്റ്യൻ ഐ ജി എ ജെ ഷേപ്ഡാണ് ഒന്നോ രണ്ടോ യൂണിറ്റുകൾ ഒരുമിച്ച് ചേർന്ന് കാണപ്പെടുന്നു നെക്സ്റ്റ് എവിടെയൊക്കെ കാണപ്പെടുന്നു സലൈവിൽ കാണപ്പെടുന്നു ടിയേഴ്സിൽ കാണപ്പെടുന്നു സ്വെറ്റിൽ കാണപ്പെടുന്നു മിൽക്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് ഗ്രസ് മിൽക്കിൽ കാണപ്പെടുന്ന ഇമ്യൂനോഗ്ലോബിലിന് ഏതാണ് ഇമ്യൂനോഗ്ലോബിളിൻ എ അതുപോലെ വാൾസ് ഓഫ് ഇൻഡസ്ട്രേ ഐ ജി എ ഈസ് ദ മോസ്റ്റ് പ്രിഡോമിനൻറ്റ് ആൻറ്റിബോഡി ഇൻ ദ കൊളസ്ട്രോം കൊളസ്ട്രോം എന്ന് പറഞ്ഞാൽ ഇൻഷ്യൽ സെക്രീഷൻ ഫ്രം ദ മതേഴ്സ് ബ്രസ്റ്റ് അല്ലെ ഡെലിവറിക്ക് ചെയ്ത ശേഷം അമ്മയുടെ ബ്രസ്റ്റിൽ നിന്ന് ആദ്യം കവരുന്ന കട്ടിയുള്ള മഞ്ഞ നിറത്തിലുള്ള പാല് അതിനെയാണ് കൊളസ്ട്രോം എന്ന് പറയുന്നത് അതിലേറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ആൻറ്റിബോഡി ഐ ജി എ ആണ് മതേഴ്സ് മിൽക്ക് അതാണ് ഇതാണ് ആദ്യം കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഇറ്റ്സ് വെരി റിച്ചിൻ ഇമ്മ്യൂണോഗ്ലോബിലിൻ എ മോളിക്യൂൾ ബൈൻഡ് വിത്ത് ബാക്ടീരിയൽ ആന്റിജൻസ് ഓൺ ദ ബോഡി സർഫസസ് ആൻഡ് റിമൂവ് ദ നമ്മുടെ ശരീരത്തിന്റെ സർഫസിൽ കാണപ്പെടുന്ന എല്ലാ ആന്റിബോഡിയുമായി ബൈൻഡ് ചെയ്യുന്ന അവയെ നശിപ്പിക്കുന്ന ഒരു കഴിവ് ഐ ജി എക്ക് ഉണ്ട് ക്ലിയർ ഇനി ഇമ്യൂണോഗ്ലോബിലിൻ എം മൂന്നാമത്തെ ടൈപ്പാണ് ഇമ്യൂണോഗ്ലോബിലിൻ എം ഐ ജി എം ഇറ്റ് ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബിലിൻ കംപോസ്ഡ് ഓഫ് ഷേപ്ഡ് യൂണിറ്റ് നമ്മൾ നേരത്തെ പഠിച്ച സ്ട്രക്ചർ പോലെയുള്ള അഞ്ച് വൈ ഷേപ്ഡ് യൂണിറ്റുകൾ ഒരുമിച്ച് ചേർന്നതാണ് ഇമ്മ്യൂണോഗ്ലോബിലിൻ എം എന്ന് പറയുന്നത് ഓക്കെ ഐ ജി ജി ടൈപ്പ് ഹെൽപ് ടുഗദർ ബൈ ജെ പോളിപെപ്റ്റേഡ് യൂണിറ്റ് അതായത് നമ്മുടെ അഞ്ച് ഐ ജി ജി യൂണിറ്റ്സുകൾ ജെ പെപ്റ്റൈഡ് ചെയിൻ വഴി ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് അഞ്ചെണ്ണം ഒരുമിച്ച് ചേരുന്നു ഓക്കെ അങ്ങനെ അഞ്ചെണ്ണം ഒരുമിച്ച് ചേർന്ന് ഈ ഏറ്റവും വലിയ സ്ട്രക്ചറായി മാറുന്നു ലാർജസ്റ്റ് ഇമ്മ്യൂണഗ്ലോബിലായിട്ട് മാറുന്നു ഓക്കെ അതാണ് ഐ ജി എം അതുകൊണ്ട് തന്നെ ഇതിനെന്ത് പറയുന്നു പെൻഡാമർ പെൻഡാമർ എന്ന് പറയുന്നു ഓക്കെ ഇത് മോണോമർ അല്ല ഡൈമർ ഡയമറല്ല പെൻഡാമറാണ് ഡ്യൂ ടു ഇറ്റ്സ് ലാർജ് സൈസ് ഐ ജി എം കെൻ നോട്ട് ട്രാവേഴ്സ് ബ്ലഡ് വെസൽസ് അതിൻ്റെ വലിയ സൈസ് ഉള്ളത് കൊണ്ട് തന്നെ ബ്ലഡ് സ്ട്രീമിൽ ഇത് ആണ് ഇത് അതിന് ട്രാവേഴ്സ് ചെയ്യാം ക്രോസ് ചെയ്ത് ബ്ലഡ് വെസൽസ് ക്രോസ് ചെയ്ത് ഉള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല ഓക്കെ ഐ ജി എം ഈസ് ദ ഫസ്റ്റ് ആൻഡ് വൺ മോർ തിങ് ഒൺ വേർഡ് ഒൺ വേർഡ് ക്വസ്റ്റ്യൻ മോർ ഒൺ വേർഡ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻറ്റിബോഡി ടു ബി പ്രൊഡ്യൂസ് റെസ്പോൺസ്ഡ് ആൻ ആൻറ്റീജൻ ഒരു ആൻറ്റീജൻ നമ്മുടെ ശരീരത്തിൽ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വളരെ പെട്ടെന്ന് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവിടെ എത്തിച്ചേരുന്ന ആൻറ്റിബോഡിയാണ് ഐ ജി എം വലുതാണ് അഞ്ച് വൈഷേബ് യൂണിറ്റുകൾ ചേർന്നിട്ടുണ്ട് പെൻഡാമറാണ് മോസ്റ്റ് എഫക്റ്റീവാണ് ഫസ്റ്റ് ആൻറ്റിബോഡിയാണ് ആ ഒരു മുറിവോ ഒരു ആൻറ്റിജനോ എത്താവുന്ന ഭഗത്ത് ഏറ്റവും ഫസ്റ്റ് എത്തുന്നത് ഐ ജി എം ആണ് അതുകൊണ്ട് തന്നെ ഐ ജി എം കൂടുതലാണ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം റീസെൻലി അവിടെ ഇൻഫെക്ഷൻ ഉണ്ടായി റീസെൻലി ആൻറ്റിജൻ കയറിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നെക്സ്റ്റ് ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബിലിൻ ഇമ്യൂണോഗ്ലോബിലിൻ ഡി ഡി ഈസ് കമ്പോസ്ഡ് ഓഫ് ഓളി വൺ വൈ ഷേപ്ഡ് യൂണിറ്റ് ആൻഡ് പ്രസന്റ് ഓ ലോ കോൺസെൻട്രേഷൻ ഇൻ ദ സർക്കുലേഷൻ ബ്ലഡിൽ വളരെ കുറച്ചിൽ മാത്രം കാണപ്പെടുന്നതാണ് ഇമ്മ്യൂണോഗ്ലോബിലിൻ ഡി അത് പ്രധാനമായിട്ട് ബി സെൽസിൻ്റെ ലിംഫോസൈറ്റ്സിൻ്റെ ബി സെൽസിൻ്റെ സർഫസിലാണ് ഇമ്യൂണോഗ്ലോബിലിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതിന്റെ ഫങ്ഷൻസ് അത്ര ക്ലിയർ ആയിട്ട് ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല ഒക്കെ ചിലപ്പോൾ ഇത് ബി സെൽ റിസപ്റ്ററായിട്ട് ഫങ്ഷൻ ചെയ്യും എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഐ ജി ഇ ആണ് ഐ ജി ഇയും ഒരു സിംഗിൾ വോയിസ് ഷേപ്ഡ് മോണോമറാണ് നോർമലി ഇത് വളരെ മൈന്യൂട്ട് കോൺസെൻട്രേഷനിൽ ബ്ലഡിൽ കാണാറുണ്ട് ചിലപ്പോൾ അത് കൂടുതലായിട്ട് അലർജി വരുന്ന ആളുകളിൽ ഐ ജി ഇ നിങ്ങൾ അലർജി ആസ്മയൊക്കെ ഉള്ള ആൾക്കാരിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എപ്പോഴും അങ്ങനെ ചെറുതെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ച് നോക്കാറോടെങ്കിൽ ഐ ജി ഇ ടെസ്റ്റ് ചെയ്യാറുണ്ടോ എന്നുള്ളത് അവർക്ക് അലർജി ഉള്ളവർക്ക് കൂടുതലായിട്ട് നമ്മൾ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് ഐ ജി ഇ ടെസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് കാരണം ഐ ജി ഇ അവിടെ കൂടുതലാണെങ്കിൽ അവിടെ കൂടുതൽ അലർജി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇത് ഐ ജി ഇ മോളിക്കൂൾ സ്റ്റൈലിൽ മാസ്റ്റ് സെൽസിനെ ബൈൻഡ് ചെയ്തിട്ട് അവിടെ എന്ത് റിലീസ് ചെയ്യും ഹിസ്റ്റമിനും ഹിസ്റ്റമിൻ റിലീസ് ചെയ്യും അങ്ങനെ അലർജി കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു ഓക്കെ IgE, single Y-shaped monomer, and it is elevated in individuals with the allergies. How it is elevated? IgE molecules will bind mast cells and release histamine, and this histamine will cause allergic reaction. Okay, this is the complete details about what is immunoglobulin, what is the structure of immunoglobulin, and what are the types of ഇമ്മ്യൂണോ ഗ്ലോബലിൻ ദീസ് ഇസ് ദ വേ ടു ആൻസർ വെൻ യു ആർ ഗെറ്റിംഗ് ഇമ്യൂണോ ഗ്ലോബലിൻ ക്വസ്റ്റിയൻ ക്വസ്റ്റൻസ് റിലേറ്റഡ് ടു ഇമ്യൂണോ ഗ്ലോബലിൻ തിർ ക്ലിയർ വിത്ത് ദിസ് ഓക്കെ നമ്മുടെ അഞ്ച് മാർക്ക് ക്വസ്റ്റ്യൻസിലെ രണ്ടാമത്തെ ക്വസ്റ്റിൻ അടുത്ത് നിന്ന് നോക്കേണ്ടത് നമ്മൾ ഇതുവരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ബാക്കി ഈ ക്വസ്റ്റിന് സിക്സ് ക്വസ്റ്റ്യൻ സെവന്ത് ക്വസ്റ്റ്യൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ആണ് ഇതെല്ലാം ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടിന്യൂസ് ഉണ്ടായിരിക്കും കാണുക ഇടക്കിടക്ക് സമയമുള്ളതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യും ഒക്കെ ലൈവ് ക്ലാസ്സോ അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സോട്ട് ഡപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ക്ലാസ്സുകൾ കാണുക കണ്ട് പഠിക്കുക ചാനല് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമുള്ള ചാനലുകളിൽ നമ്മുടെ ഫേസ്ബുക്കും നമ്മുടെ ഇൻസ്റ്റഗ്രാമൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക എല്ലാത്തിനും മേലെ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക മറ്റൊരു കാര്യം കൂടി ഞാൻ റിമൈൻഡ് ചെയ്യുന്നു ദിവസുകാർ ഇൻട്രസ്റ്റ് ജോയിൻ അവർ കോഴ്സ് നമ്മുടെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻക്വയറി ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ എടുക്കാവുന്നതാണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ വൺ ടു സെവൻ നയൻ ടു സെവൻ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്ട്സ്ആപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക വളരെ ചെറിയ ഫീസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ചോദിച്ച് അറിയാം ജോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ജോയിൻ ചെയ്യുക ലാസ്റ്റ് എക്സാമിൻ്റെ പത്ത് ദിവസം മുന്നേ ഒരാഴ്ച മുന്നേ ഒന്നും ജോയിൻ ചെയ്തതുകൊണ്ട് നിങ്ങൾ ഈ എലാബ്രേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊന്നും പഠിച്ച് തീരത്തില്ല സോ നേരത്തെ തന്നെ ജോയിൻ ചെയ്യുക നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ ബുദ്ധിമുട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ക്ലാസ് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ